പി എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണമായ ഒരു ദിവസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചാനലിലെ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അന്ന് ആളുകളിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിദൂര സ്വപ്നം മാത്രമാണ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ ആകസ്മികമായി ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ഇടപെടൽ കാരണം സാറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാറിൻ്റെ വിലയേറിയ ഷെഡ്യൂളിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ഓർമ്മിച്ചുകൊണ്ട് സാർ നമുക്കൊരു സമയം അനുവദിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സാറിനെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അറിവുള്ളവർ ശരിക്കും സംസാരിക്കണം, അറിവുള്ളവർ സംസാരിക്കാതിരിക്കുന്നത് കാലഘട്ടത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ആത്മീയത എന്ന് പറയുന്നൊരു വിഷയം, അതിനേക്കാൾ ഉപരിയായിട്ട് അതീന്ദ്രിയമായുള്ള വിഷയങ്ങൾ, ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽസിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ആത്മാവിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പ്രാപ്തരാക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തോ കാരണവശാൽ നമ്മളിവിടെ അത് ആധുനികത എന്ന് പറയുന്ന ഒരു പടച്ചട്ട കൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളെ മുഴുവൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളെ മുഴുവൻ അടച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. സാറിൻ്റെ ഇത്രയും വിശാലമായുള്ള വായനയിലും എഴുത്തിലും അറിവുകളിലും നിന്ന് ഈ ഒരു സംഭവത്തിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊന്ന് പറയാമോ? അതായത് 1350 ഗ്രാമുള്ള തലച്ചോറിൽ ഒരു 950 ഗ്രാമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ആ സെറിബ്രം മനുഷ്യനെ നിയന്ത്രിക്കാനും അവൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള വിശാലമായൊരു ഏരിയ. ആ സെറിബ്രത്തിൻ്റെ റീസണിങ് ഉണ്ട്, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയത കൺട്രോൾ ചെയ്യുന്നത് സെർബ്രമേ അല്ല. തലച്ചോറിന് 3 ഭാഗങ്ങളുണ്ട്: സെർബ്രം, സെർബലം, മിഡില ഒബ്ലോങ് ഗാറ്റ. അതിൽ സെർബലത്തിൻ്റെ വലതുവശത്തുള്ള പാരാ സെർബലമാണ് ഈശ്വരവിശ്വാസം, ആത്മാവ്, എക്സ്ട്രാ സെൻസറിയായ കാര്യങ്ങൾ, ഇതൊക്കെ പെർസീവ് ചെയ്യുന്നത്. നമ്മൾ റാഷണൽ തോട്ട് കൊണ്ട് ആത്മാവിനെ ദൈവത്തെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. എന്നാൽ എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടെത്താമെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടാവില്ല, കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു മതവുമില്ല, യാതൊരു വിധമായ ബൗണ്ടറീസും ഇല്ലാത്ത ഒന്നാണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ചിലത് സെൻസറിയായി തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടാണ് കലേപുരം എന്ന് പറഞ്ഞ സ്ഥലം. ആ കലേപുരം എന്ന സ്ഥലത്ത് അമ്മയുടെ വീടിനടുത്ത് ഒരു 72 വയസ്സുള്ള ഒരു സ്ത്രീയെ നേരം വെളുത്ത് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ആ സ്ത്രീക്ക് ശരിക്കും നടക്കാൻ വയ്യ, വടി ഇടിച്ചിടിച്ചാണ്, മുതു ഇങ്ങനെ ഭൂമിക്ക് പാരലായിട്ട് വളഞ്ഞുള്ള സ്ത്രീയായിരുന്നു. പാലത്തും തലക്കലെ അമ്മയെ കാണാനില്ല എന്ന് നാട് മുഴുവൻ പരന്നു. ആളുകളെല്ലാം കൂടെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ഉച്ചക്കൊരു 11:30 വലിയൊരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു നിലവിളി കേൾക്കാം, ഒരു സ്ത്രീയുടെ നിലവിളി. അപ്പോൾ ആളുകൾ ചെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പം ഈ കാണാതെ പോയ പാലത്തും തലക്കലെ അമ്മ ആ മരത്തിൻ്റെ ഒരു 50 പൊക്കത്തിൽ അള്ളിപ്പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ത്രീ കാണപ്പെടുന്നത്. മർത്തോമാപ്പള്ളിയുടെ താഴെയുള്ള സ്ഥലത്താണ് ഈ മരത്തിൻ്റെ മുകളിൽ ഈ സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീക്ക് സ്വയം നടക്കാൻ പറ്റാത്ത സ്ത്രീയാണ്, പരസഹായമെല്ലാം നടക്കാൻ പറ്റത്തില്ല, വടിയിടിച്ചാണ് നടക്കുന്നത്. അവസാനം നാട്ടുകാരെല്ലാം കൂടെ കൂടി 2 ഏണി കൊണ്ടുവന്ന് അത് കൂട്ടിക്കെട്ടി ഒരു 3 പേര് കയറി, ഒരാൾ ആ സ്ത്രീയെ എടുത്ത് പുറത്ത് വെച്ച് കെട്ടി, എന്നിട്ട് ആ ഏണിയെ കൂടെ ഇറക്കി താഴെ കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് ദാഹിക്കുന്നു പറഞ്ഞ ചായയും വെള്ളവും ആ ചെറിയ ആഹാസങ്ങൾ കഴിക്കാൻ കൊടുത്തു. ആ സ്ത്രീക്ക് ഒരു ബോധം വീണപ്പം ആ സ്ത്രീയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അയാൾ ആ സ്ത്രീ പറഞ്ഞു രാത്രി 11:30 എന്നെ മരിച്ചുപോയ ഭർത്താവ് വന്നു, നീ ഇങ്ങനെ ഭൂമിയിൽ കഷ്ടപ്പെടണ്ട, നിന്നെയും കൂടെ ഞാൻ കൊണ്ടുപോകാൻ പോവാണ്, എൻ്റെ കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഭർത്താവ് വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി. വലത്തെ കയ്യിൽ ഭർത്താവ് പിടിച്ചു, ഇടത്തെ കയ്യിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ പിടിച്ചു. ഞങ്ങൾ നടന്ന് നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി കുറേ സ്റ്റെപ്പ് കയറണം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും എന്നെ പിടിച്ച് ഓരോരോ സ്റ്റെപ്പ് കയറ്റി കയറ്റി ഇവിടെ എത്തിയപ്പോഴത്തേന് നേരം വെളുത്തു. നേരം വെളുത്തപ്പം ഭർത്താവ് പറഞ്ഞു
പരലോകത്തെ ആത്മാക്കളൊന്നും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ നിൽക്കാൻ ഒക്കെയല്ല. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇവിടെ ഇരുത്താം, ഞങ്ങൾ പോയിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ തിരിച്ചു വരാം, എന്നിട്ട് എന്നെ കൊണ്ടുപോക്കളാന്ന്. അങ്ങനെ നേരം വെളുത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു 50 അടി പൊക്കത്തിലെയും മരത്തിൻ്റെ മുകളിൽ ഒരു ശാഖയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്, താഴോട്ട് വീഴാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും, കുറച്ചേ ഇരുന്നാൽ പിന്നെ ആ സ്ത്രീ താഴെ വീഴും. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ നിലവിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു നാട് മുഴുവൻ കാണുന്നൊരു സംഭവമാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന്, ഈ സ്ത്രീ എങ്ങനെ 1 കിലോമീറ്റർ നടന്നു, 2, ഈ സ്ത്രീ എങ്ങനെ ഈ 50 അടി പൊക്കത്തൊരു മരത്തിൽ അള്ളിപ്പിടിച്ച് മേളിലവരെ എത്തി. പക്ഷേ പിറ്റേ ദിവസം വൈകിട്ട് 7 മണിയായപ്പോഴേക്കും സ്ത്രീ ആഹാരം വേണമെന്ന് പറഞ്ഞ് ആഹാരം കഴിച്ചു, കട്ടിലേ കയറി കിടന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മച്ചക്ക് തണുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മക്കൾ വരുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. അതായത് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ വാക്ക് ഭർത്താവ് പാലിച്ചു. ഭർത്താവ് വന്ന് പെണ്ണു സംഭവം നമുക്ക് അറിഞ്ഞൂടാ, ആത്മാവ് കൊണ്ടങ്ങ് പോയി. അപ്പോൾ ഇതൊരു നാട് മുഴുവൻ കണ്ട ഒരു സംഭവമാണ് ഈ കലയപുരത്ത് പാലത്തും തലക്കല അമ്മ മരത്തിൻ്റെ മുകളിൽ അർദ്ധരാത്രിക്ക് എത്തിയ കഥ. ഇതൊരു എക്സ്ട്രാ സെൻസറിയായി മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എൻ്റെ അമ്മയുടെ വല്യപ്പൻ 101 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഒരേ ഇടവകയിൽ കലയപുരം വലിയ പള്ളിയിൽ 71 കൊല്ലം തുടർച്ചയായി വികാരിയായിരുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി 12 പള്ളികൾ വെച്ചു, 7 പള്ളിയിൽ അദ്ദേഹം വികാരിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് 90 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ പാല് കടന്നുള്ള ഉടനെ ഉറൂപ്പി പാൽ എൻ്റെ തന്നുവിടും, ഈ തോട് കടന്ന് അപ്പുറത്ത് പോയി അപ്പച്ചന് കൊടുക്കണം, പിന്നെ ആ കുപ്പി തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. വൈകിട്ടാകുമ്പോൾ വീണ്ടും ഇതുപോലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പച്ചനുള്ള ആഹാരവും പലഹാരമൊക്കെ അപ്പുറത്ത് കൊടുത്തയക്കും, അപ്പച്ചൻ അതെല്ലാം കഴിക്കും, പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറയും. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഈ അപ്പച്ചൻ എന്നോടൊരു കഥ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, വെളുപ്പാം കാലത്ത് എഴുന്നേറ്റ് പോയി കിഴക്കേ തെരുവിൽ പള്ളിയിൽ 7 കിലോമീറ്റർ അകലുള്ള പള്ളിയിൽ പോയി കുർബാന ചൊല്ലിയിട്ട് അവിടുന്ന് രാവിലെ തിരിച്ചു വന്നിട്ടാണ് കലയപുരം പള്ളിയിൽ 9 മണിക്ക് ശേഷമുള്ള കുർബാന ചൊല്ലുന്നത്. അപ്പോൾ കപ്പ്യാർ ഈ ശുശ്രൂഷകനും അപ്പച്ചനും കൂടെ കൂടി രാത്രിയിലൊരു 11 മണിയായപ്പം ഇറങ്ങി നടന്നു, 7 കിലോമീറ്റർ നടന്ന് വയലിൻ്റെ വരമ്പത്തൂടെ നടന്ന് അവിടെ ചെന്ന് അവിടെ കിടന്ന് ബന്ധു വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് 6 മണിയാകുമ്പോൾ അവിടെ കുർബാന ചൊല്ലും, തിരിച്ച് നേരം വെളുത്തേഴ് നടന്ന് ഇവിടെ വന്ന് 9 മണി കുർബാന ചൊല്ലും. അങ്ങനെ ഇവർ തമ്മിലിങ്ങനെ പോകുമ്പോൾ ഇവരുടെ കയ്യിലൊരു റാന്തലുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചപ്പുറത്ത് ഒരാളിങ്ങനെ നടന്നു പോകുന്നു, സാമാന്യം സൈസുള്ള ഒരാളാണ്. അപ്പോൾ ഈ കപ്പേര് പറഞ്ഞു, അച്ഛാ നമുക്ക് നടന്ന് അയാളുടെ കൂടെ അങ്ങ് പോയാലോ, ഒരുമിച്ച് അങ്ങ് പോകാൻ ഒരു കൂട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവർ സ്പീഡ് നടക്കും തോറും മറ്റേതിന് സ്പീഡ് കൂടുകയാണ്, മറ്റേ ആൾക്ക് സ്പീഡ് കൂടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഈ മുമ്പേ നടന്നുപോയ ആളിന് ഭയങ്കര ഹൈറ്റ് വരാൻ തുടങ്ങി. 6 അടി പൊക്കമുള്ള ഹൈ ആൾ ഒരു 20 അടിയായി 30 അടിയായി. അപ്പോൾ അച്ഛനപ്പച്ചനെ കാര്യം മനസ്സിലായി, ഇത് മനുഷ്യനല്ല, ആത്മാവോ പിശാചോ ഏത് ഭാഷയിൽ വിളിക്കണമെന്നറിയാൻ പയ്യ. അപ്പച്ചൻ പറഞ്ഞ, കപ്പ്യാരെ അങ്ങോട്ട് എന്നെ നോക്കരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരും മുട്ടുകുത്തി. അപ്പച്ചൻ പ്രാർത്ഥിച്ച ശേഷം കഴുത്തിൽ അച്ഛന്മാരുടെ കഴുത്തിൽ ഒരു കുരിശുണ്ട്, ആ കുരിശെടുത്ത് ഈ രൂപത്തിന് നേരെ കുരിശ് വരച്ചു. കുരിശ് വരച്ചപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. ഇത് അച്ഛനപ്പച്ചൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പുരോഹിതനാണ്, ദീർഘകാലം പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുരിശ് വരച്ചപ്പോൾ പോയത് കൊണ്ടത് പിശാചാണ് എന്ന് അപ്പച്ചൻ ധരിക്കുന്നു. അതായത് അപ്പച്ചൻ മറ്റേ പള്ളിയിൽ പോയി കുർബാന ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി വന്ന ഒരു പിശാചാണ്, ഒരു എക്സ്ട്രാ സെൻസറിയായ ഒരു ഓബ്ജക്റ്റിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന വീട് തുമ്പമണ്ണിലെ പ്രസിദ്ധമായ ഒരു തറവാടാണ്. 12 രാജാവിൻ്റെ കൂടെ വന്ന ബ്രാഹ്മണ കുടുംബങ്ങളിൽ പ്രസിദ്ധമായൊരു കുടുംബമായിരുന്നു പുത്തൻ വീട്ടിൽ മഠം എന്ന് പറഞ്ഞൊരു നമ്പൂരി കുടുംബം. ആ നമ്പൂരി കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 300 വർഷം മുമ്പ് എൻ്റെ പൂർവികർ, എൻ്റെ 6 തലമുറയ്ക്ക് മുമ്പുള്ള പൂർവികർ വാങ്ങിച്ചതാണ് ആ തറവാട്. 12 രാജാവ് തുമ്പോണുള്ള കോയിക്കൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് വിറ്റിട്ട് പന്തളത്തോട്ട് പോയപ്പം ഈ പുത്തൻ വീട്ടിൽ ശിവമഠവും കൂടെ പോയി. അങ്ങനെ നമ്പൂരിയില്ല, ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങളെ ഇല്ലെന്ന് നശിപ്പിച്ചില്ല, ഇപ്പോഴും നിപ്പുണ്ട് അവിടെ ആ നാട്ടിൽ. ഞങ്ങൾ കാലാകാലങ്ങളത് റിപ്പയർ ചെയ്യും,
ഇല്ലങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ അറിയാവുന്നുള്ള വളരെ ചുരുക്കമേ ഉള്ളൂ. 12 രാജ കൊട്ടാരം റിപ്പയർ ചെയ്യുന്ന ഒരു ആശാരിയുണ്ട്, 75 വയസ്സിൽ. അങ്ങനെയാണ് ഇപ്പോഴും ഞങ്ങളുടെ തറവാട് റിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് പേര് കാണാൻ വരും, ക്രിസ്ത്യാനികളുടെ ഇല്ലം കാണാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പോൾ ഇല്ലമായതുകൊണ്ടും 1000 കൊല്ലം പഴക്കമുള്ളതായതുകൊണ്ടും മഹാനായ ശങ്കരാചാര്യർ തൃശ്ശൂരിൽ നിന്ന് തെക്കുള്ള വടക്കനാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രം പോലെ തുമ്പോണൂർ വടക്കനാഥ ക്ഷേത്രമാണ് അത് പണിയാൻ നേരം വടക്കുന്ന ശങ്കരാചാര്യ സ്വാമികൾ തന്നെ കൊണ്ടുവന്നതാണ് ബലിയാനിക്കൽ മഠവും പുത്തൻപെട്ടിൽ മഠവും കൊടാങ്കൽ മഠം ഉൾപ്പെടെയുള്ള പമ്പൂർ മഠം ഉൾപ്പെടെയുള്ള മഠങ്ങൾ. അപ്പോൾ ഈ പഴയ വീട്ടിൽ അച്ഛന്മാരായിട്ട് ഞങ്ങളുടെ പൂർവികർ 21 തലമുറ അച്ഛന്മാരായിരുന്നു. അപ്പോൾ അവരൊക്കെ പുരോഹിതന്മാർ കുർബാന നടത്തുകയും പ്രാർത്ഥിക്കുകയും വെച്ച സ്ഥലമാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഒരു ഫ്ലൈറ്റ് സർജൻ്റായിരുന്നു, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ ഈ പ്രാർത്ഥനാ മുറിയുടെ തൊട്ട് മുമ്പിൽ സ്ത്രീകളാരും രാത്രി കിടന്നുറങ്ങാറില്ല. ഞാനും ബ്രദറും കിടന്നുറങ്ങും, സ്ത്രീകളാരും കിടക്കാറില്ല അവിടെ. ആ പ്രാർത്ഥനാ മുറിയുടെ നേരെ ഉറങ്ങാനും പാടില്ല, അങ്ങനെയാണ് സിസ്റ്റം. പക്ഷേ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ വന്ന് വീട്ടിൽ മരുമകളായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അവരവിടെയൊക്കെ വന്ന് ഇരുന്ന് അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, ഞങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കസേരയാണ്. അവിടെ അവർ വന്നിരുന്നു, എന്തോ ശരീരക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിലവിളി കേൾക്കാം ഈ സ്ത്രീയുടെ. അപ്പോൾ ഞങ്ങളിപ്പുറത്തെ വീട്ടിൽ നിറഞ്ഞ് ഓടി അപ്പുറത്ത് ചെന്നു, ഒരു 50 അടി ഓടി അപ്പുറത്ത് ചെന്നപ്പോൾ ഇവരിങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. അവർക്ക് ആദ്യം ഒന്ന് സംസാരിക്കാൻ വയ്യ. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ അമ്മാമയെ പറ്റിയെന്ന് പറഞ്ഞു. അതൊരച്ഛൻ ഇറങ്ങി വന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഏതച്ഛൻ? അത് ഇച്ചിരി പ്രായമുള്ള അച്ഛനാണ്, മാംസമൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ്. ഇവിടാണോടി സ്ത്രീകൾ വന്ന് കിടന്ന് ഉറങ്ങുന്നത് പ്രാർത്ഥനയുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് ഒറ്റ അടി അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടി അടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിയാൽ ഈ അടിയേറ്റ പാട് കാണാം. ഈ സ്ത്രീ നല്ല വെളുത്ത് സുന്ദരിയായൊരു സ്ത്രീയാണ്, അടി കിട്ടിയ പാട് കാണാം. അപ്പോൾ മരിച്ചുപോയ ഒരു പുരോഹിതൻ അച്ഛൻ ഈ ഇറങ്ങി വന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി ആയ ഒരു എക്സ്പീരിയൻസാണ്. അടിയുടെ പാടവിടെ കിടക്കുന്നതുകൊണ്ടും ഞങ്ങളുടെ അപ്പൻ എൻ്റെ ഭാര്യ ആയതുകൊണ്ടും അവരുടെ ആ വിഷമവും വെപ്രോളവും കണ്ടപ്പോഴാണ് സംഭവം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ചു, അവിടെ നിലവിളക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മാമയ്ക്ക് കുടിക്കാനും വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് ഇനി മേലെ പഴയ വരെ പോയി ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട്, ഇല്ലത്തിനകത്ത് കയറി ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് പുതിയ വീട്ടിൽ വന്ന് അവിടെ ഇരിക്കുകയോ അവിടെ പ്രാർത്ഥിക്കുകയോ ചെയ്തു വന്നു അപ്പുറത്ത് പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ആ വീട് നിറച്ച് പാമ്പാണ്, പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ നടക്കും. ഒരിക്കൽ എൻ്റെ അമ്മച്ചി ഇങ്ങനെ കറിക്കരഞ്ഞുകൊണ്ട് നിന്നപ്പോണ്ട് മേളിൽ നിന്നൊരു പാമ്പ് നേരെ മുറത്തിലോട്ട് വിണിങ്ങ പത്തിയോടത്ത് നിൽക്കുക. അമ്മച്ചി അതെടുത്ത് താഴോട്ട് വെച്ചപ്പം പാമ്പഴിഞ്ഞങ്ങ് പോയി. ഞാനൊരിക്കൽ രാത്രി കുറേ കിടക്കാം, രാത്രി 2 മണിയാകുമ്പോൾ ശരീരത്തിലൊരു തണുപ്പ്, ഞാൻ നോക്കിയപ്പോൾ ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ അഴിഞ്ഞ് കയറി വരുവാണ്, ഏകദേശം ഇവിടം വരെ എത്തിപ്പോയി. അനങ്ങോ എഴുന്നേക്കാൻ ശ്രമിക്കുക വെച്ചത് കൊത്ത് കിട്ടും എന്നെനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു. പാമ്പ് ഇതുവഴി അഴിഞ്ഞ് കട്ടിലെ കൂടെ അഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഇതൊരു ഡോക്ടറോട് പറഞ്ഞു, ആ ഡോക്ടർ സമ്മതിക്കുമോ? കാര്യം ചൂടുള്ള വാം ബ്ലഡായ ഒരു ആനിമലിനുമായിട്ട് സ്പർശനം വന്നാൽ പാമ്പ് അപ്പോൾ കൊത്തും. അപ്പോൾ പാമ്പ് എന്തുകൊണ്ടൊരു ഒരു മനുഷ്യ ശരീരത്തിലാണ് കയറിയെന്ന് പാമ്പ് മനസ്സിലായില്ല. പാമ്പ് ആ കോൾഡ് ബ്ലഡ് ആനിമലായതുകൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉടനെ പാമ്പിനറിയാം. ഒരു മനുഷ്യ ശരീരത്തിൽ കയറിയ പാമ്പ് കൊത്തുന്നില്ല, ഇഴഞ്ഞപ്പുറത്ത് പോയി എന്നുള്ളത് ഒരു ബയോളജിസ്റ്റും വിശ്വസിക്കുകയില്ല, ഒരു ഡോക്ടറും വിശ്വസിക്കുകയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന സംഭവം ആയതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോട്ടയം SP ആയിട്ടിരിക്കുകയാണ് അല്പം. അപ്പോൾ എൻ്റെ ഓഫീസിൽ 2 ക്ലർക്കന്മാരുണ്ട്, ഒരേ വീട്ടിൽ നിന്ന് വരുന്ന 2 ക്ലർക്കന്മാർ. അവരുണ്ടുവരും സൂര്യകാലടി ഇല്ലത്തിലെ മക്കളാണ്. അപ്പോൾ രക്തരക്ഷസ നാട്ടിലിറങ്ങിയപ്പോൾ പിടിച്ചു കെട്ടിയ സൂര്യകാലടി പട്ടതിരി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ പുരാണങ്ങളിലൊക്കെ ചരിത്ര പ്രസിദ്ധനായ മനുഷ്യനാണ്. അപ്പോൾ ഇവരുണ്ടൊരു ട്വിൻസാണ്, ചേട്ടനും അനിയനും ഒരേ പ്രസവത്തിലുണ്ടായതാണ്. രണ്ടുപേരും കണ്ട ഒരുപോലെ ഇരിക്കും, എനിക്ക് പലപ്പോഴും അവരുടെ പേര് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാനിവരോട് ചോദിച്ചു, പഴയ സൂര്യകാലടി പട്ടതിരിയുടെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, വല്യമ്മാവൻ ജീവിച്ചിരിപ്പോൾ ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിടുന്ന് എൻ്റെ വല്യമ്മാവനെ എനിക്കൊന്ന് കാണണം എന്നത്. ഓ പോവാലോ സാറേ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാറേ കയറാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയം എസ് പിയുടെ കാറിൽ ഞങ്ങൾ അടിച്ചു വിട്ട് കുമരകത്തിന് പോയി സൂര്യകാലിൻ്റെ ഇല്ലത്തിൽ ചെന്നു. ഒരു പുഴയില്ലാണ്, പുഴയില്ല, ഞങ്ങളുടെയൊക്കെ ഇല്ലത്തേക്കാൾ പഴക്കമുള്ള ഇല്ലാണ്. അവിടെ ചെന്ന് ഈ വലിയ മാവനെ കണ്ടു. വലിയമാവൻ്റെ 72 വയസ്സാണ്. പ്രധാനമൊക്കെ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു എന്താ വന്നേ? ഞാൻ പറഞ്ഞു സൂര്യകാലിൻ്റെ ഇല്ലത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആത്മാവിനെ കാണാൻ പറ്റുമോ? അതേപോലെ കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. ധൈര്യമുണ്ടോ? പോലീസ് എസ് പി ഒക്കെയാ, ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് ഈ ആത്മാവിനെ കാണുന്നത്? ഞാൻ പറഞ്ഞു ആത്മാവുണ്ടോ ഇല്ലയോ എന്നൊരു തർക്കം. എൻ്റെ കുടുംബത്തിലെ പലരും വിശ്വസിക്കുന്നതിൽ ആത്മാവുണ്ടെന്ന്. ഞാനും ആത്മാവിനെ പറ്റി ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ പറ്റി പുസ്തകം വായിച്ചിട്ടുണ്ട്. അവിടെ എനിക്കൊരു സംശയം. അദ്ദേഹം പറഞ്ഞു ഓ ശരി, അങ്ങനെയാണെങ്കിൽ വാ കാണിച്ചു തരാം, പേടിക്കരുതെന്ന് പറഞ്ഞു. എന്നെ ഒരു മുറിയുടെ നടുക്കൊണ്ടിരുത്തി. ഞാൻ ഇരുന്നതിന് നേരെ എതിർവശത്ത് വെള്ള ഭിത്തിയാണ്, വൈറ്റ് വാഷ് ചെയ്ത ഭിത്തിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു മന്ത്രം ചൊല്ലും. മന്ത്രം ചൊല്ലുമ്പോൾ ആത്മാവ് വരും. ആത്മാവ് വരുമ്പോൾ അങ്ങാർക്ക് മന്ത്രം ചൊല്ലുന്ന സമയം വരെ ആത്മാവിടെ കാണും. അപ്പോൾ നിങ്ങൾ കണ്ടോണം, എൻ്റെ മന്ത്രം നിൽക്കുമ്പോൾ ആത്മാവ് അങ്ങ് അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെ അദ്ദേഹം മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് രണ്ട് പേര് കയറി വന്നു, ഒരു തോർത്ത് ഇങ്ങനെ പിടിച്ചു, ആ ഭിത്തിയുടെ നേരെ ഫ്രണ്ടിൽ ഒരു തോർത്ത് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞ് ഈ വലിയ സൂര്യകാലടി പട്ടതിരി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ തോർത്തിൻ്റെ തൊട്ട് പുറകിൽ ഒരു 6 ഇഞ്ച് നീളം സ്വർണ്ണ നിറമുള്ള ലില്ലിപ്പുട്ടിലെ മനുഷ്യരുടെ കഥ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്ന് കൈയും കാലും ഇട്ട് ഇങ്ങനെ അനക്ക് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഈ രൂപം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തോർത്ത പിടിയങ്ങ് വിട്ടു. അവരുടെ എന്നെ നോക്കി നിൽക്കുകയാണ്, മനസ്സിലാകുന്നുണ്ട്, എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തോർത്തിൻ്റെ പിടിയങ്ങ് വിട്ടപ്പം ആത്മാവിനെ പ്ലെയിനായിട്ട് നമുക്ക് കാണാം, അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. മന്ത്രം ഒരു 3 മിനിറ്റ് ഉണ്ടാവും. ആ 3 മിനിറ്റ് ഈ സ്വർണം നടത്തിയിട്ടുള്ള ആത്മാവ് ഇങ്ങനെ ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്ത് അദ്ദേഹം മന്ത്രം നിർത്തി. മന്ത്രം നിർത്തിയപ്പോൾ ആത്മാവ് അങ്ങ് അപ്രത്യക്ഷമായി. എൻ്റെ എന്നെ നോക്കി നിന്ന് ആ തോർത്ത് കൊണ്ടത് രണ്ട് പേര് പുറകോട്ട് നോക്കാതെ വാതിലിനകത്തോട്ടങ്ങ് ഇറങ്ങിപ്പോയി. പട്ടതിരി വെച്ച് കണ്ടല്ലോ, ഞാൻ പറഞ്ഞു കണ്ടു. ഞാൻ വലിയ ധൈര്യശാലിയാണെന്ന് എനിക്ക് ഭാവം ഉണ്ടെങ്കിലും ആത്മാവിനെ കണ്ടു കഴിഞ്ഞ രാത്രി എനിക്ക് പനി പിടിച്ചു, ഭയങ്കര കിടുകിട പനി. 3 ദിവസത്തേക്ക് ഭയങ്കര പനി. ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചു നോക്കി, വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ മതവിശ്വാസ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. ഭാര്യയും വലിയ വിശ്വാസിയാണ്, ഭാര്യയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പനി പോയി. അപ്പോൾ ഗളിവറിൽ ലില്ലിപ്പൊട്ടെന്ന കഥയിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ ആത്മാവ് അറിഞ്ഞു നിങ്ങളോളാണോ എനിക്കറിഞ്ഞൂടാ. ഈ സ്വർണ്ണത്തെ കണ്ടത് ആത്മാവാണോ അതെനിക്കറിഞ്ഞൂടാ. ഇനി വല്ല ഹിപ്നോട്ടിസം കളിച്ചതാണോ അതും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആത്മാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി വന്നു എന്നുള്ളതും എന്നെ അത് എഫക്റ്റ് ചെയ്തെന്നുള്ളതും പ്രായോഗികമായി നമ്മൾ കണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ സൂര്യകാലടി ഇല്ലം പോലെ മന്ത്രസിദ്ധികളിൽ വളരെ പ്രസിദ്ധമായൊരു കുടുംബം, അതിനാണ് ഈ ആത്മാവിനെ നേരിട്ട് കാണിക്കാൻ പറ്റിയ. പിന്നെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി കണ്ണൂർ പോയി. കണ്ണൂർ പോയി അപ്പോഴാണ് തളിപ്പറമ്പിനടുത്തുള്ള ഒരു കടയിൽ രാത്രിയിൽ സാധനമൊക്കെ വിറ്റൊരെണ്ണ 9500 രൂപയായിട്ടൊരു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. കുത്തിക്കൊന്നു 3-4 ദിവസം ഞങ്ങൾ തലകുത്തി നിന്നു, യാതൊരു തെളിവില്ല. കണ്ട അന്ന് അന്നൊക്കെ ഈ CCTV ഒന്നുമില്ല, ഇപ്പോഴാണ് ഏതെങ്കിലും CCTV പതിയും ഈ ആളിൽ വരുന്നതൊക്കെ. യാതൊരു CCTV ഇല്ല, തന്നെയല്ല ഈ കുത്തിക്കൊന്നു കഴിഞ്ഞ് സപ്പ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ പെയ്ത കാരണം ഫിംഗർ പ്രിൻറ്റോ വേറെ ഒന്നും പട്ടി മണപ്പിക്കാനൊക്കെ കാര്യം ആ സ്ഥലത്ത് പട്ടിയെ മണപ്പിച്ചാൽ കിട്ടണമെങ്കിൽ ആ മണം അവിടെ നിൽക്കണം. മഴ പെയ്ത കാരണം ആ മണം മുഴുവൻ പോയി. 4 ദിവസം പഠിച്ചു കൊണ്ട് നോക്കിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഗോപിനാഥ മേനോൻ DYSP പറഞ്ഞു, സാറേ നമുക്ക് ഈ ആത്മാവിനെ ഒന്ന് വരുത്തിയാലോ. ഞാൻ വെച്ചാൽ അതെങ്ങനെയാണ് ഈ ആത്മാവിനെ വരുത്തുന്നത്? അത് നമുക്ക് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് ഒരു 3 മുസ്ലിങ്ങളുണ്ട്, അവർക്ക് ഈ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവരാണെന്ന്. അപ്പോൾ എനിക്ക് ഈ ആൾ കൊല്ലപ്പെട്ടു, ഒരു വിധവ സ്ത്രീയും 2 മക്കളുമാണ്, ആ കുടുംബത്തോടെ ഞാൻ നീതി പുലർത്തണം, പോലീസ് അന്വേഷണത്തിൽ ഒരു തെളിവും കിട്ടുകയില്ല.
ഞാൻ പറഞ്ഞു വരുത്താൻ പറഞ്ഞു. അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് 3 പേരെ മുസ്ലിങ്ങളെ വരുത്തി ഇവിടെ കൊണ്ടുവന്ന് അവർ ഈ മരിച്ച ആളിൻ്റെ ഒരു ബന്ധുവാണ് ഈ ആത്മാവിനെ വിളിക്കണമെങ്കിൽ, ആ ബന്ധുവിനെ കൊണ്ടുവന്ന് ആ മരിച്ച ആളിനെ അടക്കിയ കല്ലറയുടെ ചുറ്റും 3 തവണ ഇങ്ങനെ വലം വെച്ചു. വലം വെച്ച് 15 വയസ്സുള്ള പയ്യനായി മൂത്തമാണ്. എന്നിട്ട് ആ പയ്യനെ കൊണ്ടുവന്ന് ഒരു പാ വിരിച്ചിട്ട് ആ പായിലോട്ട് കിടത്തി. കിടത്തി കഴിഞ്ഞ് മന്ത്രവാദി ഒരു വെറ്റിലെടുത്ത് ചുണ്ണാമ്പെല്ലാം പരട്ടി. എന്നിട്ട് അദ്ദേഹം എന്തോ മന്ത്രം ജപിക്കും. മന്ത്രം ജപിച്ച് കഴിഞ്ഞ് ഈ വെറ്റിലിങ്ങനെ നൂത്താൽ ഈ മനുഷ്യൻ ഇങ്ങനെ നേരെ വരും. ഈ പയ്യൻ വെറ്റില നൂത്ത ആ മനുഷ്യൻ ആ വെറ്റിലയുടെ അതേ മൂവ്മെന്റ് ഈ ശരീരം കാണിക്കും. യാതൊരു അനക്കമില്ല, വടി പോകുന്ന പോലെ മേപ്പോട്ടും കിപ്പെടുക്കും. ആത്മാവിനെ വിളിച്ചു വരുത്തി. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇങ്ങനെ കട പൂട്ടി വന്നു. വന്നപ്പോൾ 2 പേരും കൂടി എന്നെ പിടിച്ചു, കുത്തി ഒരാളെന്നെ കുത്തി. ഈ 2 പേരിൽ ഒരാൾ എനിക്ക് മനസ്സിലായി അത് ഇന്നാരാണ്, അയാളുടെ കൂടെ വന്ന ആരാണെന്നൊരു പിടിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആത്മാ പറഞ്ഞു അയ്യോ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, പാതാളത്തിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഭയങ്കര വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവ് സംസാരിച്ചുടങ്ങിയ ഉടനെ വിധവസ്ത്രീ പറഞ്ഞു അയ്യോ ഇതെൻ്റെ ഭർത്താവാന്ന് പറഞ്ഞു. കാരണം ഈ മരിച്ചാളിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല, ഈ സ്ത്രീക്ക് മാത്രം അറിയാത് ഭർത്താവിൻ്റെ ശബ്ദമാണ്, ഇതെൻ്റെ ഭർത്താവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഈ വിളിച്ചു വരുന്ന വലിയ ദുഃഖമാണ് സങ്കടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ വിധവസ്ത്രീക്ക് ഭയങ്കര സങ്കടമായി. വിധവസ്ത്രീ പറഞ്ഞു അയ്യോ കേസ് തെളിഞ്ഞില്ലെങ്കിലും വേണ്ട, എൻ്റെ ആ ഭർത്താവ് മരിച്ചു എൻ്റെ ഭർത്താവൻ ആത്മാവിനെ ഇങ്ങനെ വിളിച്ച് കഷ്ടപ്പെടുത്തരുത്, ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ തിരിച്ചുവിടാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തിരിച്ചുവിട്ടു. പയ്യൻ മന്ത്രം ചൊല്ലി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ പയ്യൻ്റെ 15 വയസ്സുള്ള ഒറിജിനൽ ഈ കരശബ്ദം പോയി, കൊച്ചുകുട്ടികളുടെ ശബ്ദം വന്നു. ആ പേര് പറഞ്ഞവനെ രാത്രി തന്നെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ വെളുപ്പാങ്കാട് 2:30 ആയപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ കൂടെയുള്ളവൻ്റെ പേര് പറഞ്ഞു. കുറ്റമൊക്കെ സംഭവിച്ചു, കേസ് കോടതിയിൽ ശിക്ഷിച്ചു. അപ്പോൾ ഈ വന്നത് ആത്മാവാണോ? എനിക്കറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ എൻ്റെ അപ്പനെ കൊല്ലാൻ സാധ്യതയുള്ളത് ഇന്നാരാണ് എന്നൊരു സംശയം വെച്ചിട്ട് കുട്ടി അബോധാവസ്ഥയിലായപ്പോൾ പേര് പറഞ്ഞതാണോ, അത് എതിർച്ചയ റിയൽ കൾപ്രിറ്റ് ആയതാണോ, അതോ ആത്മാവ് റിയലി വന്ന ശരീരത്തിൽ കയറിയോ? അങ്ങനെയാണെങ്കിൽ ആത്മാവ് അത്രയും സമയം എവിടെയായിരുന്നു? ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഗോപിനാഥൻ നായരും ഗോപിനാഥൻ മേനോനും 2 DVS മേനോടും ചെയ്യിച്ചത്, അതിൽ ഗോപിനാഥൻ മേനോൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ചേർത്തല ജീവിച്ചിരിപ്പുണ്ട്. ആ മന്ത്രവാദികൾ വന്ന 3 പേരിൽ 2 പേര് മരിച്ചുപോയി. ഇപ്പോൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അൻബാർ ഉസ്താദ് എന്ന് പറയുന്ന മുണ്ടക്കയത്തെ മെയിൻ പള്ളിയിലെ ഉസ്താദ്. പക്ഷേ ഞാനിത് ഗ്രഹപ്പുഴയ്ക്ക് ഒരു TV പ്രോഗ്രാമിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് മുസ്ലിം പണ്ഡിതന്മാരെല്ലാം അങ്ങോടെ അവരെ പോയി വിളക്കി, ഇനി മേലാൽ ആത്മാവരെയൊന്നും വിളിപ്പിച്ചേക്കരുത്, ഇസ്ലാം മതത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാർ വിലക്കിതോടുകൂടി അദ്ദേഹത്തിന് പിന്നെ ഒരാത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റാതായപ്പോൾ ഞാൻ അൻബാർ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പിന്നെ ആത്മാവിനെ വിളിക്കാൻ സമ്മതിക്കുകയല്ല, മുസ്ലിം പണ്ഡിതന്മാർ എതിരാണ്. അപ്പോൾ ഞാൻ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചു, ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ ആത്മാവിനെ എങ്ങനെ വരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ പറയുന്നത് ആത്മാവല്ല വരുന്നത്, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസപ്രകാരം ആ ആത്മ മനുഷ്യൻ്റെ കൂടെ ഒരു മാലാഖയുമുണ്ട്, ഒരു ജിന്നുണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഈ മാലാഖയുടെ കൂടെ അങ്ങ് പോവും. അപ്പോൾ പക്ഷേ ജിന്ന് ഭൂമിയിലുണ്ട്, ആ ജിന്നിനറിയാൻ സംഭവം. അപ്പോൾ നമ്മൾ വിളിപ്പിക്കുന്നത് ജിന്നിനെയാണ്, ജിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജിന്നിനെ അറിയാൻ സംഭവം എന്നതാണ്. ആ ജിന്നാണ് മരിച്ച മനുഷ്യൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത്, അല്ലാതെ ആത്മാവല്ല എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ക്രിസ്ത്യൻ പാദരിമാർ കുറച്ച് പേര് എന്നോട് വഴക്കുണ്ടാക്കി, സാറ് പോലീസ് പണിയാണോ ചെയ്യുന്നത്, പോലീസ് ഇൻവെസ്റ്റിഗേഷനാണോ ചെയ്യുന്നത്, ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റുമോ സാറേ, സാർ എന്തൊരു മണ്ടതരായി പറയുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനും അച്ഛനും പഠിച്ചൊരു വേദപുസ്തകമുണ്ട്, അതിനകത്ത് ഏലിയ പ്രവചകൻ വിധവസ്ത്രീയുടെ മകനെ ആത്മാവിനെ വിളിച്ചു വരുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ലാസർ മരിച്ച് 3-ാം ദിവസമാണ് ആത്മാവിനെ വിളിച്ചു വരുത്തി ശരീരത്തിൽ കയറ്റി ജീവൻ കൊടുത്തത്. വിധവസ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ യേശു ക്രിസ്തു ആ വിധവസ്ത്രീയുടെ മകൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചിട്ട് ജീവൻ കൊടുത്തു. ജൈറസ് എന്ന് പറഞ്ഞ സേനാനായകൻ്റെ മകൾ മരിച്ചിട്ട് ആ മകളുടെ ആത്മാവിനെ തിരിച്ചു വിളിച്ച് ആ മകൾക്ക് ജീവൻ കൊടുത്തു. കർത്താവ് തന്നെ കുരിശിൽ മരിച്ചു, മരിച്ചപ്പോൾ വലുതുവാത്ത കള്ളനോട് പറഞ്ഞു നീ എന്നോടുകൂടി ഇന്ന് പറദീസയിലുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പറദീസയ്ക്ക് പോയ കർത്താവ് 3-ാം ദിവസം ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി ഉയർത്തെഴുന്നേറ്റ്. ഇത് അച്ഛനും ഞാനും വായിച്ച വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ നിന്ന് അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റത്തില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം കള്ളമാണ്.
ആ സാറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല, നിർത്തു വന്നു അദ്ദേഹം ഫോൺ നിർത്തി അങ്ങ് പോയി. അപ്പൊ വേദപുസ്തകത്തിൽ ഉദാഹരണം പറഞ്ഞ അച്ഛന് മറുപടി ഇല്ല, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റിയല്ല എന്ന് അച്ഛൻ അങ്ങ് വാദിക്കാൻ മനസ്സിലാകുന്നു. ഹിന്ദുക്കൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, ഹിന്ദുക്കൾക്ക് ആയിരക്കണക്കിന് പുരാണങ്ങൾ എടുത്തു നോക്കി ആയിരക്കണക്കിന് ചത്തവനെ ഇങ്ങോട്ട് ജീവിപ്പിക്കും, ഭഗവാൻ കൃഷ്ണൻ പോയിട്ട് 9 ബ്രാഹ്മണന്റെ 9 മക്കൾ കഴിഞ്ഞ് കൊണ്ടുവരും, സന്ദീപന്റെ മഹർഷിയുടെ മകൻ മരിച്ചു പോയതാണ് ഭഗവാൻ കൃഷ്ണൻ പോയി ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്ന്, സന്യാസിമാർ പലരും മരിച്ച ആത്മാക്ക് ജീവൻ കൊടുത്തു, ജമദഗ്നിയുടെ ഭാര്യയെ പരശുരാമൻ വെട്ടിക്കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജമദഗ്നി വരം ചോദിച്ചപ്പം ഭാര്യയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഭാര്യയ്ക്ക് ജീവൻ കൊടുത്തു. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് ആത്മാവ് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ചില പ്രശ്നമുണ്ട് ആത്മാവിനെ വിളിച്ചു വരുത്താൻ. അപ്പം ഇത് പരസ്യമായി കഴിഞ്ഞ ഉടനെ ഞാൻ അന്നത്തെ DIG ഫോർമിസ് തരാൻ സാർ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് വേറൊരു കേസിലൊന്ന് റിയലി ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമ്മുടെ കേസിൽ പറ്റിയോല പറ്റുമല്ലോ എന്നറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കള്ളുഷാപ്പിൽ വെച്ച് വഴക്കുണ്ടായി ഒരുത്തനെ കുത്തിക്കൊന്നൊരു കേസുണ്ടായിരുന്നു, ആ കുത്തിക്കൊന്ന കേസ് ഒരു രീതിയിലും തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർമ്മശരൺ സാർ പറഞ്ഞു അവന്മാരെ ഒന്ന് വരുത്താൻ പറഞ്ഞു. അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് ഈ 3 മുസ്ലിങ്ങളെ പണ്ഡിതന്മാരെ വരുത്തി ആത്മാവിനെ വിളിച്ചു വരുത്തി. അപ്പം DIG ഞാനൊക്കെ ഇരിപ്പുണ്ട്, വിളിച്ചു വരുത്തി. കുറച്ച് കഴിഞ്ഞ് ആത്മാവ് വന്നു, വന്നിട്ട് പറഞ്ഞു അയ്യോ ഞാനൊരു 2-3 ഗ്ലാസ് അങ്ങ് കുടിച്ച് തീരെ ബോധം പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുത്ത് കിട്ടിയെന്നൊക്കെ അറിയാം, പക്ഷെ ആരാ കുത്തിയെന്ന് എനിക്ക് ഒരു പിടി ഓർമ്മയില്ലാന്ന് പറഞ്ഞു. കല്ല് പിടിച്ചിരുന്നോണ്ടൊന്ന് ഓർമ്മയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആ കേസ് തെളിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഉമ്മാദത്തനെ കണ്ടു. ഉമ്മാദത്തൻ അന്നത്തെ ഞങ്ങളുടെ സയൻറ്റിഫിക് എക്സ്പെർട്ടാണ്, ഫോറൻസിക് മെഡിസിൻ്റെ സർജനാണ്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കേസ് പരീക്ഷ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു കേസ് ഒരു തുമ്പും കിട്ടാത്തൊരു കേസുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മുസ്ലിം പണ്ഡിതന്മാരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി. ആത്മാവ് വന്നു, ആത്മാവ് പറഞ്ഞു ഇന്നാരാണ് എന്ന് പറഞ്ഞ്, പക്ഷേ ആ കേസ് തെളിയിക്കാൻ പറ്റില്ല, ആ പ്രതി എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഉമാദത്തൻ പറയുന്നത് ഇത് ആത്മാവല്ല എന്നാണ്, ആത്മാവല്ല, ഈ ആത്മാവ് വന്ന് കയറി എന്ന് പറയുന്ന ആളിൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു കോൺഷ്യസ്നെസ്സിൽ അവൻ പറയുന്നതാണ് എന്നാണ് ഉമാദത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ 3 കേസിൽ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി പോലീസ് സർവീസിലിരുന്നപ്പം. അപ്പോൾ എല്ലാ കേസും നമുക്ക് റാഷണലിസം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ആത്മാവ് കറങ്ങി നടക്കുന്ന ആത്മാവുണ്ട്, പുനർജന്മം എടുക്കുന്ന ആത്മാവുണ്ട്, അങ്ങനെയുള്ള ആത്മീയമായ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫിനോമിനൻ ഈ ഭൂമിയിലുണ്ട്. ആ ഫിനോമിനെ പറ്റി ഇതെല്ലാം വെറും ബോഷ്കാണ് കള്ളമാണെന്ന് പറയുന്നതിനേക്കാളും റാഷണലായ എക്സ്പ്ലനേഷൻ വിശ്വസിക്കാവുന്ന അവിടെ വരെ വിശ്വസിക്കുക, റാഷണലിസത്തിന് അപ്പുറത്തായ കാര്യങ്ങൾ എക്സ്ട്രാ റാഷണലായി ചിന്തിച്ചിട്ട് തെളിവുള്ളത് വിശ്വസിക്കുക, തെളിവില്ലാത്തത് തള്ളിക്കളഞ്ഞോളൂ. ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇപ്പം ഞാൻ, പക്ഷേ 100 ആളുകൾ കണ്ട സംഭവങ്ങളില്ലേ, ഒരുപാട് ഡോക്ടർമാർ വെരിഫൈ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ റാഷണലിസ്റ്റുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല എന്ന് പറയാനൊക്കത്തില്ല. ഇനി ആത്മാവ് ഒന്ന് പുനർജന്മം എടുക്കുന്ന ഒരുപാട് കേസുണ്ട്, 100-200 കേസുണ്ട്. അതിലെ ഏറ്റവും പ്രസിദ്ധമായ കേസ് ഈജിപ്തിലുണ്ടായ ഒരു കേസാണ്. ഈജിപ്തിലുണ്ടായ കേസിൽ ഒരു ഇംഗ്ലണ്ടിലൊരു പെൺകുട്ടി ജനിച്ച് ഒരു 9 കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് പറഞ്ഞ് താഴെ വീണു. കുട്ടി അബോധാവസ്ഥയിലായിരുന്നു 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ആ പെൺകുട്ടിക്ക് ബോധം വീണു. ബോധം വീണു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അയ്യോ ഞാൻ ഇവിടെങ്ങും ജനിച്ചതല്ല, ഞാൻ ഈജിപ്തിൽ ജനിച്ചതാണ്. ഈജിപ്തിൽ ജനിച്ച് 1500 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ അലഞ്ഞിരിഞ്ഞ് അടഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഞാൻ ജീവനെടുത്തത്, അതുകൊണ്ട് എന്നെ ഈജിപ്തിലെ സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു പെൺകുട്ടിക്ക് വട്ടാണ്, പെൺകുട്ടിയെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി മരുന്ന് കൊടുത്തു, ആ സ്ത്രീ അടങ്ങിയിരുന്നു. 16 കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അപ്പനെ അമ്മയെ നിർബന്ധിച്ച് ഈജിപ്തിൽ കൊണ്ടുപോയി. 1500 മുമ്പ് ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഫറോ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് ചേർന്നു.
കൊട്ടാരത്തിനടുത്ത് എന്ന് പറഞ്ഞു, ഇവിടെയാണ് ഞാൻ ജനിച്ചിരുന്നത്, എന്നെ ഈ രാജാവ് പ്രേമിച്ചിരുന്നു. ഈ അമ്പലത്തിനപ്പുറത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ പ്രേമരംഗങ്ങളൊക്കെ നടന്ന സംഭവം. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, ഗ്രൗണ്ട് ഇവിടെ പോയി എന്ന് ചോദിച്ചു. അവിടെ ഗ്രൗണ്ട് കാണുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് ഈജിപ്തിലെ ആർക്കിയോളജിസ്റ്റുകളെല്ലാം വന്നിട്ട് മണ്ണ് മാറ്റി ചെന്നപ്പം ഇവൾ പറഞ്ഞതുപോലെയുള്ള ഗ്രൗണ്ട് കണ്ടെത്തി. അവൾ പറഞ്ഞു, ഇവിടെ ഒരു 6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൽ 3-ാമത്തെ സ്റ്റെപ്പിലാണ് രാജാവ് എന്നെ ചുംബിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്തോ അത്. അങ്ങനെ അവർ ആ ഗ്രൗണ്ടിനപ്പുറത്തുള്ള മണ്ണ് മാന്തി ചെന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ 6 സ്റ്റെപ്പ് അതുപോലെ തന്നെയുണ്ട്. എന്നിട്ട് ഇത്രയും കണ്ടെത്ത സ്ഥിതിക്ക് ആർക്കിയോളജിസ്റ്റുകൾ പറഞ്ഞു, ഈജിപ്തിലെ പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഹിരോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്ന എഴുത്തുണ്ട്, ആ എഴുത്തിൽ 90% അക്ഷരങ്ങൾ നമ്മൾ വായിച്ചു, പിക്ടോഗ്രാഫിക്കാണ്, ബാക്കി ഒരു 10% വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വായിക്കാൻ പറ്റാത്ത കുറേ അക്ഷരമുണ്ട്, അത് നിനക്ക് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ആ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അവർ അക്ഷരം കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഓ ഇതോ, ഇത് ഇന്ന അക്ഷരം, ഇത് ഇന്ന അക്ഷരം. ആ വായിക്കാൻ പറ്റാതിരുന്ന സംഭവങ്ങൾ മുഴുവൻ അങ്ങ് വായിച്ചു. അങ്ങനെ ഈജിപ്തിലെ ചരിത്രകാരന്മാർ കണ്ടെത്താൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങൾ അവൾ കണ്ടെത്തി. 1986 അപ്പോൾ എന്നിട്ട് അവൾ ഒരു ഈജിപ്തുകാരനെ കല്യാണം കഴിച്ചു, അവിടെ തന്നെ ജീവിച്ച് അവസാനം 1986 അവൾ മരിക്കുമ്പോൾ അവൾ അതിന് അവളുടെ എക്സ്പീരിയൻസസ് ഒരു പുസ്തകമായിട്ട് എഴുതി. അത് വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അപ്പം അങ്ങനെ ആത്മാവ് തിരിച്ചു വന്നു, 1500 ശേഷം ആത്മാവ് തിരിച്ചു വന്നു. ദുര്യോധനൻ തിരിച്ചു വന്ന സംഭവങ്ങളുണ്ട് ഇന്ത്യയിലെ, പല സംഭവങ്ങളുണ്ട്. ഭോപ്പാലിലെ ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അവർ പൂർവ്വജന്മത്തിലെ വീട് പോയി കണ്ടുപിടിച്ച് അവിടുത്തെ അപ്പനെയമ്മയെല്ലാം പോയി സംരക്ഷിച്ച കേസാണ്. പോലീസ് ജീവിതത്തിൽ എനിക്കിതുപോലെ ഒരു സംഭവമാണ്. ഞാൻ എറണാകുളം പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പം ഒരു സൈക്കോളജിസ്റ്റുകളുടെ ഒരു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റിനോട് പോകുന്നു, സാറേ ഒരു പർട്ടിക്കുലർ കേസ്, കുട്ടിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ഞങ്ങളെ ചികിത്സിക്കാൻ വരികയാണ്, പക്ഷേ കുട്ടിക്ക് ഭ്രാന്തില്ല, പക്ഷെ കുട്ടി പറയുന്നതിൻ്റെ സത്യം കണ്ടെത്താനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനോട് ഇടപെടാമെന്ന് പറഞ്ഞിട്ട് ഈ അപ്പനെ അമ്മയും കുട്ടിയേയും വരുത്തി. അപ്പോൾ എന്താണ് പ്രശ്നം? അപ്പനും അമ്മയും പറഞ്ഞു, ഈ കുട്ടി പറയുന്നു, ഈ കുട്ടി എൻ്റെ ഞങ്ങളുടെ മക്കൾ മോളല്ല, ഈ കുട്ടി ബോംബെയിലെ അന്ധേരിയിൽ ജീവിച്ചിരുന്ന കുട്ടിയാണ്, സ്റ്റെപ്പ് വീണ് മരിച്ചു എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടി പറയുന്ന ശരിയോ തെറ്റോ നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ 2 പോലീസുകാരെ അതും കൂടെ വിടാമെന്ന്. രണ്ട് പോലീസുകാരെയും കൂട്ടി ഈ കുട്ടിയും അപ്പനും അമ്മയും നേരെ അന്ധേരിയിൽ പോയി. ആ കുട്ടി പറയുന്ന ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നിട്ട് 100 മീറ്റർ അകലെ കൊണ്ടുവന്ന് കുട്ടിയെ നിർത്താൻ പറഞ്ഞ് കുട്ടിയെ നിർത്തി. കുട്ടി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം പോലീസുകാർ കൂടെ ഓടി. അവൾ എന്ന് അവിടുത്തെ ഫ്ലാറ്റിൽ ചെന്ന് കയറി ഒരു നില കയറി, 2 നില കയറി, 3 നില കയറി, ഒരു വീട്ടിൻ്റെ ഒരു കഥ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കൊട്ടി അവിടുത്തെ സ്ത്രീ ഇറങ്ങി വന്നു. അമ്മ എന്നെ ഓർക്കുന്നില്ലേ അമ്മ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ കയറി കെട്ടിപ്പിടിച്ച്, നീ ഏതാ വെച്ചാൽ എന്നെ കയറി കെട്ടിപ്പിടിക്കാന്നൊക്കെ. അമ്മ ഞാൻ നിങ്ങളുടെ മോളല്ലേ അമ്മ, സ്റ്റെപ്പിൽ നിന്ന് വീണ് മറിഞ്ഞ് വീണില്ല, ചത്തില്ലേ അമ്മ, ആ കുഞ്ഞാ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്, ഞാൻ മരിക്കുന്നതിന് 3 ദിവസം അമ്മ എനിക്കൊരു പാവാട വാങ്ങിച്ചു തന്നല്ലേ, ഒരു ചുമന്ന പാവാട, അതൊന്ന് കാണിക്കാമോ എന്നെ, ഇതാണ്ട് ഈ അലമാര ഇരിക്കുന്നത്. അവർ അലമാര തുറന്നപ്പോൾ ഈ കുട്ടി ആ പർട്ടിക്കുലർ പാവാട എടുത്തു. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഒരു സ്വർണ്ണ വളയും ഒരു ഇതൊക്കെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ അമ്മ, ഒരു ചുമന്ന ബാസ്കറ്റ് ഇരിക്കുന്ന സാധനം, അതവിടെ ഇരിപ്പുണ്ട്, കാര്യം കുട്ടിയുടെ മരിച്ച കുട്ടിയുടെ എല്ലാ സാധനം ഒരു അലമാരി വെച്ചിരിക്കുകയാണ്. ആ കുട്ടി അത് അത് എടുത്ത് ആ ഉടുപ്പും അതൊക്കെ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചൂരി അവിടെ കൊടുത്തു. അപ്പോഴത്തേക്ക് ഈ അവിടുത്തെ അപ്പനും അമ്മയ്ക്കും വേറെ കുട്ടിയൊന്നുമില്ല, ഈ മരിച്ച കുട്ടി മാത്രമേ ഉണ്ടായിരുന്നു. അവരീ കേരളത്തിലെ അപ്പനും അമ്മയോടും പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കുട്ടി അവിടെ നിർത്തിയിട്ട് പോകും, ഞങ്ങളുടെ മോളായത്, നിങ്ങൾക്ക് ഇനിയും കുട്ടി ഉണ്ടാവും, ഞങ്ങൾക്ക് ഇനിയും കുട്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ജനിച്ച കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോയേ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, ഞങ്ങളൊരു 10,000 രൂപ അയച്ചുതരാം, ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉള്ള കൂട്ടരാണ്, ആ കുട്ടിയുടെ എല്ലാ കാര്യവും നോക്കി നിങ്ങൾ നടത്തിക്കോണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അവർ എല്ലാ മാസവും ഒരു 10,000 രൂപ ഇടും. അന്ന് കമ്മീഷണർ പോലീസായി എൻ്റെ ശമ്പളം 8,000 രൂപയേ ഉള്ളൂ, ആ കാലത്താണ് ഈ 10,000 രൂപ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് ഒരു 14 വയസ്സായപ്പം അവരവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങളിങ്ങനെ ഒരു ചെറിയ വീട്ടിലിങ്ങനെ കിടക്കണ്ട, ഞങ്ങളുടെ കുട്ടിയും കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം, അപ്പനും അമ്മയും കുഞ്ഞും കൂടി ഇഞ്ഞ് ബോംബെ വാ, ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റും. അങ്ങനെ ഈ അപ്പനും അമ്മയും കുട്ടിയും കൂടെ അവിടെ ചെന്ന് അവരുടെ വലിയ ഫ്ലാറ്റിനകത്ത് ഒരു മുറിയിൽ പുതിയ അപ്പനും അമ്മയും മറ്റേ മുറി മറ്റേ അപ്പനും അമ്മയും, എന്നിട്ട് അവർ മരിച്ചപ്പോൾ ആ ഫ്ലാറ്റും ആ മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തും ഈ കുട്ടി കൊടുത്തിട്ടാണ് അപ്പനും അമ്മയും മരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ആത്മാവ് കറങ്ങി നടക്കുന്ന ആത്മാവുണ്ട്, പുനർജന്മം എടുക്കുന്ന ആത്മാവുണ്ട്. അങ്ങനെയുള്ള ആത്മീയമായ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫിനോമിനൻ ഈ ഭൂമിയിലുണ്ട്. ആ ഫിനോമിനെ പറ്റി ഇതെല്ലാം വെറും ബോഷ്കാണ് കള്ളമാണെന്ന് പറയുന്നതിനേക്കാളും റാഷണലായ എക്സ്പ്ലനേഷൻ വിശ്വസിക്കാവുന്ന അവിടെ വരെ വിശ്വസിക്കുക, റാഷണലിസത്തിന് അപ്പുറത്തായ കാര്യങ്ങൾ എക്സ്ട്രാ റാഷണലായി ചിന്തിച്ചിട്ട് തെളിവുള്ളത് വിശ്വസിക്കുക, തെളിവില്ലാത്തത് തള്ളിക്കളഞ്ഞോളൂ. ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സൂര്യകാലയുടെ ഇല്ലത്ത് ആത്മാവിനെ കണ്ടത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ആ രണ്ട് ജോലിക്കാർ. അപ്പോൾ അത് വേറൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേണ്ട, അത് ഉപേക്ഷിക്കുക. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കണ്ട സംഭവങ്ങളില്ലേ, ഒരുപാട് ഡോക്ടർമാർ വെരിഫൈ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ റാഷണലിസ്റ്റുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ എന്താണ് വിശ്വസിക്കുക, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവികൊണ്ട് കേട്ടതും സെൻസറി ഇതുകൊണ്ട് അനുഭവിച്ചതുമാണ് നമ്മൾ സത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ വിളിച്ചെടുത്ത് കേസ് തന്നത് ഞാനും DYSP ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട ഞങ്ങളുടെ ചെവി കൊണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് സത്യമാണ്, വേറൊരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കണ്ട സംഭവമല്ലേ, ആ സംഭവത്തിൽ അവിശ്വസനീയമാകേണ്ട എന്താണ്? ഭോപ്പാലിലെ ലോ കോളേജിലെ പ്രിൻസിപ്പള് അവരുടെ ഒറിജിനൽ പൂർവ്വജന്മം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അത് തെളിവ് കൊടുത്തിട്ടുള്ള സംഭവമാണ്. CBI ബുള്ളറ്റിനിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്ത സംഭവം CBI പോലൊരു അന്വേഷണ സംഘം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ അവിശ്വസിക്കുന്ന എന്തിനാണ്? അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി എക്സ്ട്രാ സെൻസറി ആയ കാര്യങ്ങൾ അത് ശാസ്ത്രഗത്യ മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കണം. അതാണ് മഹാത്മാഗാന്ധിജി മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ മരിച്ചു പോകുന്ന ഡേറ്റ് പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ജീവിച്ചു വന്നു. ഞാൻ ഡോക്ടർമാർ അത്ഭുതത്തോടുകൂടി മഹാത്മ ചെട്ടത്, അദ്ദേഹം ഹീ റെഫ്യൂസ് ടേക്ക് മെഡിസിൻസ്, നാച്ചുറോപ്പതിയിലൂടെ അത് ചികിത്സിച്ചു. അപ്പോൾ ഗാന്ധിജി അവരോട് പറഞ്ഞു, ദർ ഈസ് മോർ ഇൻ ലൈഫ് ദാൻ ഇൻ സയൻസ്, ദർ ഈസ് മോർ ഇൻ എക്സ്പീരിയൻസ് ദാൻ ഇൻ യുവർ സ്റ്റുപ്പിഡ് കെമിസ്ട്രി എന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ സെൻസറിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്, ദർ ഈസ് മോർ ഇൻ ലൈഫ് ദാൻ ഇൻ സയൻസ്. There is more in experience than in all the stupid chemistry we have studied on this earth. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ തുമ്പമണ്ണിൽ തൈലസ്വാമി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം തട്ടയിലെ ഒരു പ്രസിദ്ധമായ നായർ കുടുംബത്തിൽ ജനിച്ചുള്ള പയ്യനാണ്. 12 വയസ്സായപ്പോൾ അത് ഹിമാലയത്തിൽ പോയി താമസിക്കാനായിട്ട്, ഒരു 45 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഹിമാലയത്തിലെ സന്യാസി മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇനി തിരിച്ച് നാട്ടിൽ പോകണം, നീ ഹിമാലയത്തിൽ സന്യസിച്ച് ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകേണ്ട ആളല്ല, നീ ഈ സന്യാസിമാരുടെ പവർ എന്താണെന്നുള്ളത് ജനങ്ങളെ കാണിക്കണം, നീ തിരിച്ചു വന്നത്. അങ്ങനെ ആ ഗുരു മരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. അതേ ഒരു 57-60 വയസ്സായപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധി ഭയങ്കരമാണ്. ഒരിക്കൽ ഭയങ്കര വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തിലിങ്ങനെ മൃഗങ്ങളും പാമ്പും അച്ചൻകോവിലിൻ്റെ മണ്ണിലുള്ള തടികളൊക്കെ ഒഴുകി വരികയാണ്. ഇദ്ദേഹം കൈപ്പൊട്ട് വരും, എന്നിട്ട് ആറ്റിലോട്ട് ഇറങ്ങി ചമ്മണ പൂട്ടിട്ട് ധ്യാന നിരതനായിട്ട് വെള്ളത്തിലിങ്ങനെ ഒഴുകി മലർന്ന് കിടന്നിങ്ങനെ ഒഴുകി വരിക. തൊട്ടപ്പുറത്തുള്ള പാമ്പ് ഒഴുകി പോകുന്നുണ്ട്, ഇപ്പുറത്തുള്ള തടി ഒഴുകി പോകുന്നുണ്ട്. ഞങ്ങൾ 150 പേര് കരയ്ക്ക് നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 കിലോമീറ്റർ ഇദ്ദേഹം മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഒഴുകി വരുന്നു. തുമ്പോൾ വടക്കനാഥ ക്ഷേത്രം അവിടെത്തിയപ്പോൾ ഇദ്ദേഹം നേരെ അതിൻ്റെ പടിയിലോട്ട് കയറി. പടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ സന്ധ്യാനമസ്കാരം ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഈ അവിടുത്തെ പൂജാരി ഇറങ്ങി വന്നപ്പോൾ ഒരു ശവം കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ടൊരു വടി വെച്ചിട്ട് കുത്തുകൊട്ടു. ഈ ശവം കിടക്കുന്ന സ്ഥലത്ത് പിന്നെ അവിടുന്ന് വെള്ളം എടുത്ത് പൂജ ചെയ്യാൻ, ഒരു കുത്തുകുത്തിയപ്പോൾ ഇദ്ദേഹം ചാടി ചെയ്തിട്ട്, എന്തുവാടാ മനുഷ്യനെ കുത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ പൂജാരി നോക്കിയപ്പോൾ തൈലസ്വാമിയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മലവെള്ളപ്പാച്ചൻ്റെ മുകളിൽ
മാനുഷികമായി നോക്കിയാൽ ഒരു മനുഷ്യനും ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, നോർമൽ ഒരു നീന്തലും പറ്റിയല്ല, കുത്തൊഴുക്കിനകത്ത് ഒഴുകി ഇങ്ങനെ വരികയാണ്. ആ 1500 രൂപ ഒരു കരയിൽ നിന്ന് കണ്ടോണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം വളരെ കുറച്ച് ആഹാരം കഴിക്കത്തുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും കഴിക്കും. മാസത്തിൽ ഒരിക്കലോ അല്ലോ അദ്ദേഹം വന്നൊരു ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് ചായയോ എന്തെങ്കിലും ഒരു വടയോ എല്ലാം കഴിക്കും, അത്രേ ഉള്ളൂ. റെഗുലർ കുക്കിങ്ങോ റെഗുലർ ഫുഡ് ടേക്കിംഗ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ അകത്തോട്ട് കയറി നട്ടലിൻ്റെ അവിടെ ഒട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ചായ കുടിച്ചിട്ട് ആരും പൈസ ഒന്നും ചോദിക്കില്ല. പക്ഷെ ഒരിക്കൽ ഞങ്ങളുടെ കടയിൽ വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ വന്ന് അദ്ദേഹം ഒരു ഗ്ലാസ് ചായയും ഒരു വടയും കഴിച്ചു. അപ്പം വീട്ടിൽ കടയുടെ ഉടമസ്ഥൻ ചുമ്മാ രസത്തിന് പറഞ്ഞു, സ്വാമി എല്ലാ ദിവസവും പൈസ വരാതെ കഴിച്ചിട്ട് പോകും, ഇന്നെങ്കിലും പൈസ വരണമെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഞാൻ ആർക്കും പൈസ കൊടുക്കത്തില്ലെന്ന് അറിഞ്ഞൂടെ, ഇനി ഞാൻ ആരുടെ നിന്നും പൈസ വാങ്ങിക്കത്തുമില്ല, ആരുടെ നിന്നും പൈസ കൊടുക്കത്തുമില്ല എന്നു. അല്ല, ഇന്ന് സ്വാമി തരണം എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്ത് നാളെ പറഞ്ഞു, തൈലസ്വാമിയുടെ പൈസ ഞാൻ തന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തൈലസ്വാമി പറഞ്ഞു, അത് വേണ്ട, എനിക്ക് എൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു വടയൊരു ചായ അല്ലേ കഴിച്ചോളൂ, ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ആഹാരം കഴിച്ച ഇലയെടുത്ത് മുണ്ടിനടിയിലോട്ട് പിടിച്ചിട്ട് ആ കഴിച്ച വട അതുപോലെ എടുത്ത് അവിടെ വെച്ചോളൂ. അദ്ദേഹം ചായ കുടിച്ച ചായയുടെ ഗ്ലാസ് എടുത്ത് മുണ്ടിനടിയിലോട്ട് ഇങ്ങനെ പിടിച്ചു, മൂത്രമൊഴിക്കുന്ന ശബ്ദം കേട്ടു, തിരിച്ചങ്ങോട്ട് ചായ ഒരു ഗ്ലാസ് അവിടെ വെച്ചു. ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യനൊരു വട ചവച്ചരച്ച് വയറ്റിലിറക്കിയാൽ അതിനെ പിന്നെ സർജറി ഇല്ലാതെ പുറത്തെടുക്കാൻ പറ്റുമോ? സർജറിയോടുകൂടി പുറത്തെടുത്താൽ തന്നെ ചവച്ചരച്ച് പൾപ്പായിട്ടല്ലേ കിട്ടുള്ളൂ. ആ വടയുടെ ഒറിജിനൽ ഷേപ്പിൽ ആ വട എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? തന്നെയുമല്ല, നമ്മളുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് കുടലിൻ്റെ സൈഡിലുള്ള ഭിത്തി അങ്ങ് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മൾ മൂത്രം ഒഴിച്ചാൽ മൂത്രമേ വരത്തുള്ളൂ, അല്ല ചായ മൂത്രം ഒഴിക്കാൻ പറ്റുമോ? എങ്ങനെ ചായ മൂത്രം ഒഴിക്കുന്നത്? ആ കുടിച്ച ചായ അതുപോലെ അയാൾ മൂത്രം ഒഴിച്ച് അവിടെ വെച്ച് കണ്ടു നിന്ന ഹോട്ടലിൽ നിന്ന മുഴുവൻ ആളുകൾ, ഈ തൈലസ്വാമി വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ കൂടെ കൂടും ഇത് ഇദ്ദേഹത്തിനുണ്ടെന്ന് ഓരോ പണികൾ കാണാൻ വേണ്ടി. അപ്പോൾ വടയും ചായ അദ്ദേഹം തിരിച്ച് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതൊരു സിയോളജിസ്റ്റിനെ സമ്മതിക്കുകയല്ല, ഒരു ഡോക്ടറെ സമ്മതിക്കുകയല്ല ഇത് പറ്റുമെന്ന്. കിഡ്നിക്കകത്തോടെ ചായ ഫിൽട്ടർ ചെയ്യാതെ മൂത്രം ഒഴിക്കുന്നത് എങ്ങനെയാണ്? അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. ഒരു തവണ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഈ സന്യാസി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായി, ഒരാൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാം? ഒരാൾ പറഞ്ഞു 10 ഗ്ലാസ്, മറ്റേ ആൾ പറഞ്ഞു ഒരു ദിവസം ഒരു 8 മണിക്കൂർ കൊണ്ട് ഒരു 16 ഗ്ലാസ് കുടിക്കാൻ പറ്റും, ഓരോ മണിക്കൂറോട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ച് 16 ഗ്ലാസ് കുടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ പറഞ്ഞോ സ്വാമി ഇവിടെ ഇരിക്കുകയല്ലേ, സ്വാമിയോട് ചോദിക്കാം. സ്വാമിയോട് ചോദിച്ചു, ഒരു മനുഷ്യൻ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാം? സ്വാമി പറഞ്ഞു, എത്ര ഗ്ലാസ് വേണമെങ്കിലും കുടിക്കാം. അതെങ്ങനെയാണ് സ്വാമി, വയറിന് ആ സ്ഥലം വേണ്ടേ? അതൊക്കെ ശരി, എത്ര ഗ്ലാസ് ഒരാൾ കുടിക്കാൻ തീരുമാനിച്ച അത്രയും വെള്ളം കുടിക്കാൻ പറ്റും. ആ സ്വാമി ഞങ്ങളെ പറ്റിക്കാ സ്വാമി, ഉള്ള ഉത്തരം പറ ഒരാടെ ഒരാൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറയുന്നത്, തൊട്ട് എതിർവശത്തുള്ള പുരയിടത്തുള്ളൊരു പന നിപ്പുണ്ടായിരുന്നു. ആ പനയിൽ കള്ളെടുക്കാൻ കയറിയ മനുഷ്യൻ ഒരു വലിയ കുടം നിറച്ച് കള്ള് കൊണ്ട് ഇറങ്ങി വരികയാണ്. 3 പനയിലെ കള്ളെടുത്തിട്ട് അതും കൊണ്ട് വരികയാണ്. ഇതിനകത്തുള്ള മുഴുവൻ വെള്ളം കള്ള് കുടിക്കാൻ പറ്റുമോ? സ്വാമി പറഞ്ഞു, പിന്നെന്താ സാ കുടിക്കാം. അപ്പോൾ ഈ തർക്കിക്കുന്ന ഒരാൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഗൾഫിൽ നവതിക്ക് വന്ന ആളാണ്. എടേ ഞാടെ എത്ര രൂപ ആവും ഈ കള്ളിന്? അയാൾ പറഞ്ഞു 65 രൂപ. ശരി, നിൻ്റെ 65 രൂപ നീ പിടിച്ചോ, നീ ഇതുകൊണ്ട് അവിടെ ഇത് കൊണ്ടുപോയി നീ 1 കിലോമീറ്റർ ചുമ്മിപ്പോയി ഷാപ്പിൽ വെച്ച് സന്ധ്യ വരെ വിറ്റെങ്കിലേ 65 രൂപ കിട്ടുള്ളൂ, നീ ഇതാ നിൻ്റെ നടപ്പും പോയി എല്ലാം പോയി 20 രൂപ അവിടെ കൊണ്ട് കൊടുത്തേക്കാൻ. അപ്പോൾ ആ കലത്തിനകത്ത് എനിക്ക് തോന്നുന്ന 55-60 ഗ്ലാസ് കള്ളുണ്ട്. സ്വാമി ഇത് കുടിക്കാമോ? കുടിക്കാമെന്നാണ്. ഈ കുടം അതുപോലെ എടുത്ത് വേറൊരാൾ പിടിച്ചു. സ്വാമി ഇങ്ങനെ വായിലോട്ട് വെച്ചിട്ട് കുടുകുടു 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 കുടോ, നീ 60 ഗ്ലാസ് കള്ളങ്ങ് വയറ്റിലോട്ട് പോയി, എവിടെ പോകുന്നു ഞാൻ എനിക്കറിഞ്ഞൂടാ. തന്നെയുമല്ല, ഒരു സാധാരണ മനുഷ്യന് 5 ഗ്ലാസ് കള്ള് കുടിച്ചാൽ അവൻ്റെ തലയ്ക്ക് പിടിക്കും, തലയ്ക്ക് പിടിച്ച തല കറങ്ങും. ഈ 60 ഗ്ലാസ് അകത്തോട്ടങ്ങ് പോയി, അതായത് കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ വയറ് നട്ടലിലൊട്ടിയിരിക്കുന്ന മനുഷ്യൻ്റെ വയറിനകത്തോട്ടാണ് ഈ 60 ഗ്ലാസ് പോയത്. അദ്ദേഹത്തിന് ഓരോ അനക്കവുമില്ല 60 ഗ്ലാസ് കുടിച്ചിട്ട്. അത് കഴിഞ്ഞ് ഓ ഇതിച്ചിട്ട് കൂടുതലായി പോയി കേട്ടോ, ആ എന്നാൽ കുറച്ച് കളഞ്ഞാൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഞങ്ങളുടെ ശവക്കോട്ടയാണ്, ഓർത്തഡോക്സ് പള്ളിയുടെ ശവക്കോട്ടയാണ്. ആ ശവക്കോട്ടയുടെ ഭിത്തിയുടെ അക്കോട്ടയിൽ നിന്ന് ഇദ്ദേഹം മൂത്രം ഒഴിക്കാൻ തുടങ്ങി.
ഒരു ലിറ്റർ മൂത്രം ഒഴിച്ച്, രണ്ട് ലിറ്റർ മൂത്രം ഒഴിച്ച്, മൂന്ന് ലിറ്റർ മൂത്രം ഒഴിച്ച്, മൂത്രം ഒഴിച്ചാൽ മൂത്രം ഇങ്ങനെ ഒരു തോട് പോലെ ഒഴുകി പോവാണ്. ഏതെങ്കിലും ഡോക്ടർ സമ്മതിക്കുമോ? ഏതെങ്കിലും സയൻറ്റിസ്റ്റ് സമ്മതിക്കുമോ ഇങ്ങനെ പറ്റുമെന്ന്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടവരാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ പറയില്ലില്ല, ആ യൂറിത്രയ്ക്ക് ആകെ കപ്പാസിറ്റി 300 ml. നമ്മുടെ മൂത്രാശയത്തിന് ആഹ ഉൾക്കൊള്ളാൻ പറ്റുന്ന മൂത്രം 300 ml ആണ്. മനസ്സിലാകുന്നുണ്ട്? 300 ml എന്ന് പറഞ്ഞാൽ 1.5 ഗ്ലാസ് അത്രേ കൊള്ളുള്ളൂ സാധാരണ മനുഷ്യൻ്റെ. പിന്നെ ചിലർക്ക് ഡയബറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി ഒരു വലിപ്പം നോക്കും. എന്നാലും 2 ഗ്ലാസിൽ കൂടുതൽ മൂത്രാശയത്തിന് മൂത്രം സ്റ്റോർ ചെയ്യാൻ പറ്റിയല്ല. ഈ മനുഷ്യൻ മൂത്രം ഒഴിച്ചത് ഒരു 4-5 ലിറ്റർ, 25-30 ഗ്ലാസ് ഇങ്ങനെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ അത് തോട് പോലെ ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പോൾ ഒരു മനുഷ്യൻ കള്ള് കുടിച്ചാൽ അത് ബോഡി അബ്സോർബ് ചെയ്ത് അത് കിഡ്നിയിൽ ചെന്ന് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടേ അത് മൂത്രമാകാൻ പറ്റുള്ളൂ. ദാറ്റ് വിൽ ടേക്ക് അറൌണ്ട് 3-4 അവേഴ്സ്. പക്ഷെ കുടിച്ച് ഒരു 3 മിനിറ്റിനകം സ്വാമി ഒരു 3-4 ലിറ്റർ മൂത്രം ഒഴിച്ച്. കണ്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഇല്ലെങ്കിൽ ഏതെങ്കിലും സയൻറ്റിസ്റ്റ് സമ്മതിക്കും, ഏതെങ്കിലും ഡോക്ടർ സമ്മതിക്കും, ഒരു മനുഷ്യന് 4 ലിറ്റർ മൂത്രം ഒഴിക്കാൻ പറ്റുമോ? പറ്റിയല്ല. വേറൊരു തവണ സ്വാമി അവിടെയിരിക്കുമ്പോൾ പന്തളത്തുനിന്ന് SI ഖാസിം വന്നിറങ്ങി. ഖാസിം അങ്ങോട്ട് SI ആയിട്ട് കയറി ആദ്യത്തെ ചാർജാണ്. എല്ലാവരും എഴുന്നേറ്റ്, സ്വാമി എഴുന്നേറ്റില്ല. സ്വാമിയാണെന്നൊന്നും ഖാസിമിന് മനസ്സിലായില്ല. നീ എന്താണ് എഴുന്നേക്കാത്തത്? അത് അറിവുള്ളവനൊക്കെ കണ്ടാൽ ഞാൻ എഴുന്നേക്കും, അല്ലാതെ അറിവില്ലാതെ കുപ്പായി കിട്ടുന്നതൊന്നും ഞാൻ എഴുന്നേക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു. ഖാസിമിന് ദേഷ്യം വന്നു. ഖാസിം കയ്യിലിരുന്ന് ലാത്തി വെച്ച് ഒരടി കൊടുക്കാൻ നോക്കി. അടി ആകാശത്ത് വരുമ്പോൾ ഈ സന്യാസി 4 വിരലോ വെച്ച് അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ചുഴറ്റ് ഒരു കയറി കൊടുക്കും. അപ്പോൾ വരുന്ന അടി ഈ കൈയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ ചുഴറ്റി കഴിയുമ്പോൾ ഈ ലാത്തി ഇങ്ങനെ പോകും. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൊള്ളുന്നില്ല. ഒരു 4-5 അടി അടിക്കാൻ നോക്കി ഖാസിം. സന്യാസിയുടെ ശരീരത്തിൽ ഒറ്റ അടി കൊള്ളുന്നില്ല. അന്തരീക്ഷത്തിൽ വെച്ച് കൈ ഇങ്ങനെ കൈ കൊണ്ട് റീലി തെറിപ്പിക്കുകയാണോ അതുപോലെ സ്പിരിച്വൽ പവർ കൊണ്ട് അതിനെ ഡിഫ്ലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. ഞാനന്ന് 8-ാം ക്ലാസ്സിലും കണ്ട് പഠിക്കാം. ഖാസിമിന് ഒരു ദേഷ്യം വന്നു. കാര്യം ഖാസിമും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയ ഇത്രയും പേരുടെ ഉപയോഗിച്ച് ഖാസിം ഒരു എളുപ്പനാവുമല്ലേ. ഖാസിം നേരെ പോലീസ് ചെയ്യപ്പെടുത്ത് അടിച്ചു വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് ഈ സ്വാമി പറഞ്ഞു, വരുന്നുണ്ടവൻ, അവൻ ദൂരെ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സമയത്തിന് ഖാസിം ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ്. മനസ്സിലാവുന്നുണ്ട്? തുമ്പോടെ 5 കിലോമീറ്റർ ഉണ്ട് പന്തളം പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് തുമ്പോണ് വരുന്ന കേറ്റം ഇങ്ങനെ കയറി ജീപ്പ് ദൂരെ നിന്ന് കാണാവുന്ന സമയമായപ്പോൾ സന്യാസി നേരെ നടന്നു. നേരത്തെ പറഞ്ഞ കള്ള് ഇറക്കിക്കൊണ്ടുവന്ന ആ പനയിലോട്ട് അണ്ണാൻ കയറി പോകുന്നവർ ഇങ്ങനെ കയറി അങ്ങ് മേളിപ്പോയി. മേളിപ്പോയി ആ പനയുടെ ഓലയുടെ അറ്റ 2 കാലുകൊണ്ട് പിണച്ച് വവ്വാൽ കിടക്കുന്നവർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഖാസിം ഒന്ന് നോക്കുമ്പോൾ ഇയാളിങ്ങനെ സന്യാസി ഇങ്ങനെ ഓലയെ തൂങ്ങിക്കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് സ്വാമി ഒരൊറ്റ പാട്ടാണ്, മുസ്ലിയാരെന്നെ മുസ്ലിമെടുത്തൊന്ന് തല്ലിയാലും എന്ന് പറഞ്ഞു. കാര്യം ഇത് മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിയാരെന്നെ. കുറച്ചു നേരം നിന്നിട്ട് ഖാസിം അങ്ങ് പോയി. ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് IPS എല്ലാം കിട്ടി. ഞാൻ ASP ആയിട്ട് ജോയിൻ ചെയ്തപ്പോഴത്തേനും ഈ ഖാസിം പ്രൊമോഷൻ കിട്ടി DYSP ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഖാസിമേ പണ്ട് തുമ്പോണാണ് സംഭവം ഓർമ്മയുണ്ടോ? ഖാസിം പറഞ്ഞു, അതെങ്ങനെ മറക്കും സാറേ. ഞാൻ പറഞ്ഞു, അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഹൈസ്കൂൾ സ്റ്റുഡൻ്റായിട്ട് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഖാസിമിൻ്റെ പെർഫോമൻസ്. അത് ശരി, സാറത് കണ്ടായിരുന്നൊക്കെ ചോദിച്ച് പുള്ളി വലിയ രസമായിട്ട് ഡീൽ ചെയ്തു. അപ്പോൾ ഈ തൈലസ്വാമി ചെയ്ത ഒരു 4-5 കാര്യം ഞാൻ പറഞ്ഞത് ഒരു ശാസ്ത്രജ്ഞനും സമ്മതിക്കത്തില്ല, ഒരു ഡോക്ടറും സമ്മതിക്കുകയില്ല. നേരിട്ട് അനുഭവസ്ഥരായതുകൊണ്ട് കണ്ടതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലാതെ ആരും വിശ്വസിക്കുകയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മളൊരാളുടെ പേര് പറഞ്ഞൊരു പൈസ അവിടെ വെച്ചാൽ ഇയാൾ ആത്മാവിനെ വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തി ആത്മാവിനെ കൊണ്ട് പറയിക്കുകയോ എഴുതിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ 5-6 പേരെ വിളിച്ചു വരുത്തിയ ശേഷം ഒരാൾ പറഞ്ഞു, പരിമല തിരുമേനി എന്ന് വിളിച്ചു വരുത്താമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, വിളിച്ചു വരുത്താം, പക്ഷെ വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രത്യാഘാതം നീ നിന്നെ സന്ധി അനുഭവിച്ചോളാം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അയാൾ എഴുതി വെച്ചു. എഴുതി വെച്ച് കഴിഞ്ഞ് പരിമല തിരുമേനിയെ വിളിച്ചു. പരിമല തിരുമേനി വന്നു. വന്നിട്ട് അവിടെ ഇയാൾ എഴുതി വെച്ച പേന ഉണ്ടല്ലോ, അത് ഈ ആത്മാവ് ഒന്ന് ലിഫ്റ്റ് ചെയ്തു. എന്നിട്ട് എഴുതി, മുള്ളിനോട് ഉതയ്ക്കരുത് എന്നെഴുതി പേന താഴെ ഇട്ടിട്ട് പോയി.
ഈ മനുഷ്യൻ്റെ എല്ലാ തലമുറയിലും ഭ്രാന്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഭ്രാന്തായി, മകൾക്ക് ഭ്രാന്തായി, ഗ്രാൻഡ് ചൈൽഡിന് ഭ്രാന്തായി, ഗ്രാൻഡ് ചൈൽഡ് ആത്മഹത്യ ചെയ്തു, ഗ്രാൻഡ് ചൈൽഡിൻ്റെ ചൈൽഡിനും ഭ്രാന്തായി. മനസ്സിലാകുന്നു. ഇപ്പോൾ ആ ഗ്രാൻഡ് ചൈൽഡിൻ്റെ ചൈൽഡ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ പരിശുദ്ധായ പരിമിത തിരുമേനിയെ വിളിപ്പിക്കാൻ ശക്തി ഇവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഒരുപാട് അത്ഭുതം ചെയ്ത വിശുദ്ധനായ ഓർത്തഡോക്സിയുടെ പ്രഖ്യാപിത വിശുദ്ധനാണ് ഈ പരിമിത തിരുമേനി. പക്ഷെ പരിമിത തിരുമേനി വന്ന് ഈ പേന എടുത്ത് ഇങ്ങനെ എഴുതി എന്നുള്ളത് ഒരുപാട് ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മുള്ളിനോട് ഒതയ്ക്കരുത് എന്ന് ഈ പേന ഇങ്ങനെ എഴുതി കാണിച്ചു. അപ്പോൾ ഈ ആത്മാവിനെ വിളിച്ച് ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കേസ് ആന്ധ്രയിലെ മസൂലി പട്ടത്ത് നടന്ന ഒരു കേസാണ്. അത് സി ബി ഐ അന്വേഷിച്ച കേസാണ്. സി ബി ഐ അന്വേഷിച്ച കേസ്, ആ കേസിൻ്റെ വിവരങ്ങൾ സി ബി ഐ അവരുടെ ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സി ബി ഐയുടെ ഒഫീഷ്യൽ ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതായിട്ട് കണ്ടു. കൊല്ലപ്പെട്ടതായിട്ട് കണ്ട് കേസിന് തുപ്പൊന്നും ഇല്ലാതെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു സബ് ഇൻസ്പെക്ടറോട് വന്ന് മസൂലി പട്ടണത്തിൽ. ആ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് താമസിക്കാൻ വീട് തപ്പയും വീടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ചു, സാറിൻ്റെ ധൈര്യമുള്ള ആളാണോ? അയാൾ എന്താ പറയുന്നത്, അല്ല ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ്, അവിടെ ആത്മാവ് ഇങ്ങനെ വരുന്നതൊക്കെ കേൾക്കുന്നു, അതുകൊണ്ട് അത് പരിഹരിക്കാമെങ്കിൽ പേടിയില്ലെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്കിതൊന്നും വിശ്വാസമൊന്നുമില്ല, ഞാൻ ഒരു നിരീശ്വരവാദിയാണ് പറഞ്ഞു. ഞാൻ എന്താ താമസിച്ചോളാം പറഞ്ഞു. എസ് ഐ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. രാത്രി 12 കഴിഞ്ഞപ്പോൾ ഇത് എസ് ഐ ഇരുന്ന് ഇങ്ങനെ എന്തോ വായിച്ച് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്രണ്ടിലൊരു സാരി ഉടുത്ത ഒരു രൂപം വന്നു. അദ്ദേഹം ചോദിച്ചു, കഥകളെല്ലാം അടച്ചിരിക്കുകയാണ്, നീ എങ്ങനെ അകത്ത് വന്നു? അത് ഞാൻ ഒരു ആത്മാവാണ്, മനുഷ്യൻ റിയൽ ജീവനുള്ള ആളല്ല. നീ ആരാ? അല്ല ഈ വീട്ടിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ. എന്നെ കൊന്നിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് കേസ് തെളിയുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞാൻ തെളിവ് തരാൻ വന്നതാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ജോലിക്ക് വന്ന ഒരു പുരുഷൻ എന്നോട് പ്രേമിച്ചത്. ഞങ്ങൾ പ്രേമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മയങ്ങ് മരിച്ചു, എൻ്റെ അമ്മയങ്ങ് മരിച്ചു, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെ ഇയാൾ ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ലൈംഗിക വീഴ്ച ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, അതൊക്കത്തില്ല, കല്യാണം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ശരി, അവൻ എന്നെ കഴുത്തി ഞരിച്ച് കൊന്നു, എൻ്റെ ആഭരണം എടുത്തു, എന്നിട്ട് എന്നെ കുഴിച്ച് അവിടെ അടുക്കളയുടെ അവിടെ ഇട്ടു. കുഴിച്ചിട്ടിട്ട് അവൻ പോയി. അവൻ എന്നെ പ്രേമിക്കുന്ന കാലത്ത് അവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. അവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എസ് ഐ ഡൽഹി പോയി ഈ കാമുകനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കേസ് അന്വേഷിക്കാൻ തുടങ്ങി. കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ തെളിവ് വേണ്ടേ, ചുമ്മാ ഒരു പാലിനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് കേസ് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണ് രാത്രിയിൽ മുറിയിൽ വന്ന ഉടനെ വീണ്ടും ഈ ആത്മാവ് വന്നു. വന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് തെളിവില്ലെന്നല്ലേ പറയുന്നത്? തെളിവുണ്ട്, അങ്ങ് മജിസ്ട്രേറ്റിനെ വിളിച്ചോണ്ട് വരണം. വന്നിട്ട് അടുക്കളയുടെ അപ്പുറത്ത് ഇവൻ എൻ്റെ കഴുത്തിൽ നിന്നും കമ്മലും ഒക്കെ എടുത്തിട്ട് പകുതി അവൻ ഡൽഹി കൊണ്ടുപോയുള്ളൂ, ബാക്കി പകുതി ഇവിടെ കുഴിച്ചിട്ടിട്ടാ പോയി പിന്നെ ഒന്ന് എടുക്കാനായിട്ട്. അങ്ങനെ കുഴിച്ചിട്ട് അവിടെ നിന്ന് എടുക്കണമെന്ന്. അങ്ങനെ എസ് ഐ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ജഡ്ജി വന്നു, അവിടെ കുഴിച്ചിട്ട് ആ മരിച്ച സ്ത്രീയുടെ പകുതി ആഭരണം കണ്ടു കിട്ടി, ബാക്കി പകുതി അവൻ ഉപയോഗിച്ചാണ്. അങ്ങനെ ആ കേസ്, സി ബി ഐ അന്വേഷിച്ച കേസ് അവസാനം തെളിഞ്ഞു. അപ്പം ഈ കേസ് സി ബി ഐ, ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനം, ആ സി ബി ഐ തന്നെ അവരുടെ ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തു, ആത്മാവ് കേസ് തെളിയിക്കുന്നു. അപ്പം ഞാനൊരു കേസ് തെളിയിച്ച് ഞാൻ കണ്ടതാണ്, എൻ്റെ ഡി വൈ സി മാൻ കണ്ടതാണ്. പക്ഷെ വേറൊരാൾക്കത് ശാസ്ത്രീയമായി തോന്നിയില്ലായിരിക്കാം. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംഘമായ സി ബി ഐ അവർ ഒഫീഷ്യലി സമ്മതിച്ചിരിക്കുന്നു ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച സംഭവം. ഇങ്ങനെ ഇന്ത്യയിൽ ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച ധാരാളം സംഭവങ്ങളുണ്ട്, ധാരാളം സംഭവങ്ങൾ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കേട്ട കഥകൾ എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്, ഇനി കേൾക്കാനുള്ളത് അതിനേക്കാൾ നമുക്കൊരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. കേരളത്തിലെ ഫോറൻസിക് സയൻസ് ലാബ് മേധാവിയായിരുന്ന ഡോക്ടർ ബി മുരളീകൃഷ്ണ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ സാറ് ഈ പറഞ്ഞതുപോലെ
അല്ലെങ്കിൽ അത് അതിനേക്കാൾ വളരെ വലിയ വലിയ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ കേരളത്തിൽ മാത്രമല്ല, സർബം പറഞ്ഞു, സിബിഐയിൽ പറഞ്ഞു, അപ്പോൾ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ഉള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഉണ്ടോ സാർ? ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങയുടെ സ്കോട്ട്ലൻഡ് യാർഡ് അന്വേഷിക്കാറുണ്ട്, അമേരിക്കയിലെ FBI അവരുടെ കേസ് അന്വേഷണത്തിൽ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിരവധി കേസുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രാ സെൻസറി മെത്തേഡ്സ് പലതവണ കുറ്റാന്വേഷണത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി അസ്ട്രോളജി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പല കേസുകളിലും അസ്ട്രോളജി ഉപയോഗിച്ചിട്ട് ആളിനെ പിടിച്ച കേസുകൾ നിരവധിയാണ്. സാർ, അതുപോലെ ഇൻഡ്യൂഷൻ സാധാരണയായിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സും പറയുന്ന ഒരു സാധനമാണ്, ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നു, അവർക്ക് ഇങ്ങനെ ഇൻഡ്യൂട്ടീവ് പവർ വരുന്നു. ഇപ്പോൾ ചില സംഘടനകളൊക്കെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഇൻഡ്യൂട്ടീവ് പവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക കോഴ്സുകൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാർ, അപ്പോൾ ഇൻഡ്യൂഷൻ എങ്ങനെ പറയാൻ പറ്റും സാർ? അതെന്തായാലും എക്സ്ട്രാ സെൻസറി ആണല്ലോ. അതെ, ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേക കപ്പാസിറ്റിയാണ്. 1000 പേരിലെ 1-2 പേർക്ക് അതുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കേസ് നമ്മൾ ചെല്ലുന്ന കാണുന്ന ഒരു ഡെഡ് ബോ അജ്ഞാത ശരീരം കിടക്കുന്നു, ഇതെന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു 12 തിയറി വരും. നമ്മൾ ഈ സംഭവം നടന്ന് സ്ട്രെയിറ്റ് പ്രതിയെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പത്രങ്ങളുടെയൊക്കെ റിപ്പോർട്ട് നോക്കും. അപ്പോൾ പത്രക്കാരുടെ അടുത്ത് ആളുകൾ ഫ്രീ ആയിട്ട് സംസാരിക്കും, പോലീസുകാരുടെ സംസാരിക്കില്ല. അപ്പം പത്രത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനകത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള വിവരങ്ങൾ വരും. ആ വിവരം നമ്മളെ നമ്പർ വെച്ചിട്ട് ട്രാക്ക് ഡൗൺ ചെയ്ത് പോവും. പിന്നെ ഞങ്ങൾ വേഷപ്രച്ഛന്നരായ ജനക്കൂട്ടത്തിനിടയിൽ പോയി നിൽക്കും. അപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ആ ജനക്കൂട്ടം ഇങ്ങനെ പറയും, ഓ ഇവളെ കൊന്നെങ്കിൽ അവനായിരിക്കും ആള് എന്ന് പറയും. അപ്പം നമ്മളോട് പറയത്തില്ല, പത്രക്കാരോടും പറയാതെ ജനക്കൂട്ടം തമ്മിൽ ചിലപ്പോൾ സംസാരിക്കും. അപ്പം ജനക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കുന്ന പോലീസുകാരൻ വന്ന് പറയും, ഇന്ന ഒരാളിനെ ഇവർ സംശയിക്കുന്നുണ്ടോ. അപ്പം ആ രീതിയിൽ നമുക്ക് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ആളിനെ കാണുമ്പോൾ തന്നെ സംശയം ഉണ്ടാകും. ഇപ്പം തിരുവനന്തപുരത്ത് നഗരസഭയിലെ റൂഫിൻ്റെ മുകളിൽ അവിടുത്തെ ഒരു കാവൽക്കാരനെ കൊന്നിട്ടിരുന്നു. 3 ദിവസത്തെ കേസ് അന്വേഷിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ രാവിലെ 8 ജയറാം പടിക്കൽ സാറ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജൻ കേസിലൊക്കെ പെട്ട് സസ്പെൻഷനായി ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം അന്ന് 3 ദിവസമായിട്ട് പകൽ മുഴുവൻ നിന്ന് അന്വേഷിച്ചിട്ട് ഒരു രക്ഷയില്ല. 4 മണിയായപ്പം അദ്ദേഹത്തിന് ചായ കുടിക്കാൻ വല്ലാത്തൊരു ഇത് തോന്നി. അങ്ങനെ അദ്ദേഹം SIയും കൂട്ടി ചെന്ന് അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, ആ ക്യാൻറ്റീനിൽ കയറിയിരുന്ന് ചായ ഓർഡർ ചെയ്തു. ചായ കൊണ്ടുവന്ന ഒരാളിങ്ങനെ കൊണ്ടുവന്ന് ചായ വെച്ചു. അപ്പം പഠിക്കൽ സാറിനൊരു പ്രത്യേകത, നമ്മളൊക്കെ ഒരാളെ കണ്ട കണ്ണിൽ നോക്കുമല്ലോ, പഠിക്കൽ സാറിനെ കണ്ട ആദ്യം കാല് നോക്കും, കാല് നോക്കിയിട്ട് ഇങ്ങനെ ബോഡിയിൽ കൂടെ കയറി വന്ന് ഏറ്റവും അവസാനം കണ്ണിൽ നോക്കുള്ളൂ. അങ്ങനെ ചായ കൊണ്ടുവന്ന് വെച്ചു. പഠിക്കൽ സാർ അവനെ ഇങ്ങനെ താഴോട്ട് മേളോട് നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. SI വന്ന് അതെന്താ സാറേ, ഇവനാണ് കൊന്നു. അപ്പം അതൊരു ഇൻഡ്യൂഷനാണ്. വേറെ ഒരു പോലീസ് ദിവസം തോന്നാത്ത അയാൾക്കെതിരെ ഒരു തെളിവും ഇല്ലാത്തപ്പോൾ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ അതിനകത്ത് എന്തോ കഴിയണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ അവനെ പിക്കപ്പ് ചെയ്യും. ഭൂരിപക്ഷം കേസിൽ അവൻ തന്നെ ആയിരിക്കും പ്രതി. അപ്പൊ അങ്ങനെ ഇൻഡ്യൂഷൻ പലപ്പോഴും പറ്റും. അതൊരു ബ്രെയിൻ കപ്പാസിറ്റിയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. സാർ, അതുപോലെ ഗാന്ധിജി നേരിട്ട് അന്വേഷിച്ചതായി പറയുന്ന സാർ നേരത്തെ പറഞ്ഞ പുനർജന്മത്തിൻ്റെ ഒരു കേസ് പറയുന്നുണ്ട്, ശാന്തിദേവി എന്ന് പറയുന്ന. അപ്പോൾ അത് സാർ ഒന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഇല്ല, ഞാൻ പറയണ്ട, അത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ റിപ്പോർട്ട് ചെയ്തുള്ള സംഭവമാണ്. റിപ്പോർട്ട് ചെയ്തുള്ള സംഭവമാണ്. അപ്പോൾ അത് അടിച്ചു നെറ്റിലടിച്ചോങ്കിൽ എപ്പോഴേ കിട്ടും. ഞാനായിട്ടതിന് പറയേണ്ട ആവശ്യമില്ല. ശരി സാർ, ശരി സാർ. അതുപോലെ സാർ പറഞ്ഞതുപോലെ ഈ ദിവ്യശക്തിയുള്ള ഒരുപാട് യോഗികളും ആത്മാക്കളും ഉണ്ടെന്നുള്ള സാർ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ശ്രീ എമ്മിൻ്റെ ഒരു പുസ്തകം, അപ്രന്റീസ് ടു ഹിമാലയൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തും ഇതുപോലെയുള്ള നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫാൻസിഫുൾ സ്റ്റോറി പോലെ മാത്രമേ നമുക്ക് വായിച്ചു പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ പല ആളുകളും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളാണ് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവധൂതന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സന്യാസിമാരോ ഒക്കെ സാറിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സാറിന് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞു, അതുപോലെ മറ്റെന്തെങ്കിലും ഒരെണ്ണം കൂടി സാറിനൊന്ന് ഓർത്ത് പറയാമോ? അതുപോലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ DIG AP വിട്ടാലിനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് പോയി കഴിഞ്ഞ ഒരു വേറൊരു കാര്യത്തിന് പോയതാണ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എൻ്റെ കൂടെയുള്ള SI പറഞ്ഞു, ഇവിടെ ഒരു പ്രസിദ്ധനായ ഒരു സന്യാസി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടുന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ചെന്ന് കയറി സ്വാമി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സ്വാമി പറഞ്ഞു,
നിങ്ങൾക്ക് എന്നെ വലിയ അവിശ്വാസം അല്ലേ, എനിക്കൊരു ശക്തിയില്ലെന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോന്നും ഞാൻ പറഞ്ഞ്, ശരിക്കും അങ്ങനെ മനസ്സിലെനിക്ക് തോന്നി. നമ്മളീ സ്വാമിയെ പറ്റി ഞാൻ അങ്ങനെ സംശയിക്കാൻ പറ്റുമോ? കരി എസ് ഐ വന്നപ്പോഴൊന്നും എനിക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെ മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ പവറുണ്ടെന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അവിടെ അദ്ദേഹം പറഞ്ഞു, എന്താ കയ്യിലിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇച്ചിരി പഞ്ഞിയും ഈ മുറിവിൽ വെക്കാനുള്ളൊരു മരുന്നാണ്. എന്നാൽ ശകലം പഞ്ഞി എടുത്തി മേശയിലോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വപ്പം ഈ മുറിവിൽ പുരട്ടുന്ന വെക്കുന്ന പഞ്ഞി ഉണ്ടല്ലോ, ആ പഞ്ഞി കയ്യിലുണ്ടെന്ന് പറിച്ച് മേശപ്പുറത്ത് തുളച്ചു. അങ്ങനെ ഇങ്ങനെ തുളച്ചു നോക്ക്, നീ കൊള്ളാളോടാ, നല്ല കോട്ടൺ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിലോട്ട് നോക്കി പെട്ടെന്ന് അത് തീ കത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് അദ്ദേഹം തീ പോലുള്ള ശക്തി അവിടെ പായച്ചിട്ട് ആ പഞ്ഞിക്ക് തീ കത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പഞ്ഞി വെച്ചിട്ടെങ്കിൽ ഞാൻ അവിശ്വസിച്ചതായിരുന്നു. അദ്ദേഹത്തിനകത്ത് എന്തോ കെമിക്കൽ ചേർത്തൊന്നും ഇല്ല. ഇപ്പം എൻ്റെ കയ്യിലിരുന്ന പഞ്ഞിയാണ് ഞാൻ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ അതിനാണ് തീ കത്തിയത്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പവറാണ് ആ പവർ അദ്ദേഹത്തിന് കണ്ണിൽ കൂടെ മറ്റേ സൈഡിലോട്ട് റേഡിയോ ആക്റ്റീവ് നമ്മൾ അയക്കുന്ന പോലെ അയക്കാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പം അങ്ങനെ ഒരുപാട് പവറുള്ള ഒരുപാട് സന്യാസിമാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പല സന്യാസിമാരുടെയും പ്രവർത്തനങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. സാറിപ്പോൾ ഈ ESP എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാകുമോ, അതോ എങ്ങനെയാണ് സാർ അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് നമുക്ക് തലച്ചോറിൽ സെർബറം, സെർബലം, മെഡിലോ, ഒബ്ലോങ് കറ്റ മൂന്ന് ഭാഗമാണ്. അപ്പോൾ സെർബറം ഒരു 950 ഗ്രാം, സെർബൽ ഒരു 400 ഗ്രാം, പിന്നെ മെഡിലോ ഒബ്ലോങ് കറ്റ അങ്ങനെ അത് രണ്ടും കൂടെ 400 ഗ്രാം. അപ്പോൾ ഈ സെർബറം കൊണ്ട് ഒരിക്കലും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെയോ ദൈവത്തെയോ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഈ റാഷണലിസ്റ്റുകൾക്ക് പറ്റുന്ന അബദ്ധം. അവർ സെർബറത്തിനകത്തുള്ള റാഷണൽ തിങ്കിങ് കൊണ്ട് ഈശ്വരനെയും ആത്മാവിനെയും കണ്ടെത്താൻ പോകും. അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ സെർബലത്തിനകത്തുള്ള പാരാ സെർബൽ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവർ ആ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഈശ്വരനെയും ആത്മാവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ ചെയ്യാൻ പറ്റുക. ആ പാരാസെർബലത്തിൻ്റെ പവർ ഇല്ലാത്തൊരു മനുഷ്യന് ഒരു എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് 4 വയസ്സോട്ടെ വളർന്നു തുടങ്ങുള്ളൂ, ഒരു 9-10 വയസ്സാകുമ്പോൾ വളർച്ച നിൽക്കും ഈ പാരാസെർബലം. ആ പാരാസെർബലം വളരുന്ന ആളുകൾക്ക് മാത്രമേ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അതായത് വീട്ടിൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കും, ഈശ്വരൻ്റെ രൂപങ്ങൾ വെച്ചിട്ട് അതിനു മുമ്പ് വിളക്ക് കത്തിക്കും, കുട്ടിയെ കൊണ്ട് ക്ഷേത്രത്തിൽ പോവും അല്ലെങ്കിൽ പള്ളിയിൽ പോവും. ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലേ ചെയ്യുന്ന ആളുകളുടെ കുട്ടികളുടെ പാരാസെർബലം വികസിക്കും. അങ്ങനെ പാരാസെർബലം വികസിച്ചവർക്ക് മാത്രമേ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്കത് ഉണ്ടാവില്ല. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാർ, അതുപോലെ ഈ കൊലപാതകങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ട് ഒരേ പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ അന്ന് ചെയ്ത ഈ കൊലപാതകം ചെയ്ത ആളുകളുടെ ഫിംഗർ പ്രിന്റുകൾ റിപ്പീറ്റ് ചെയ്യുമോ? ഫിംഗർ പ്രിന്റുകൾ അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ സാർ? ഇല്ല, ഫിംഗർ പ്രിന്റ് 400 കോടിയൊക്കെ കഴിഞ്ഞാൽ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. ഈവൻ ഐഡന്റിക്കൽ ട്വിൻസിന് പോലും ഫിംഗർ പ്രിന്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ നമ്മുടെ വൈദീശ്വരൻ കോവിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ ജ്യോത്സ്യന്മാരിപ്പുണ്ട്, നാടി ജ്യോത്സ്യം. നമ്മൾ വിരൽ പതിച്ചു കൊടുത്താൽ ആ നമ്മുടെ വിരൽ പതിച്ചതിനകത്തുനിന്നാണ് അവർ നമ്മുടെ ഇതെടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ആ വിരൽ പതി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് നക്ഷത്രം ഇന്ത്യയിൽ അറിയാവുന്നതാണ്. അല്ല, സായിപ്പ് 400 വർഷത്തിനുമ്പോൾ കണ്ടുപിടിച്ച ഒന്നല്ല ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഫിംഗർ പ്രിന്റിന് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും വെച്ചാണ് കണ്ടെത്തുന്നത്. ചിലപ്പോൾ സിമിലാരിറ്റി വളരെ കൂടുതലായിരിക്കും, പക്ഷെ ഡിസിമിലാരിറ്റി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പെർഫെക്റ്റ്ലി സെയിം ഫിംഗർ പ്രിന്റ് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ സിമിലാരിറ്റി കൂടുതലുള്ള ഫിംഗർ പ്രിന്റ് ഒരു 400 കോടിയിൽ ഒരെണ്ണമൊക്കെ റിപ്പീറ്റ് ചെയ്യും. അതായത് ലോകത്ത് ഇന്നുള്ളതിൽ 2 പേർക്ക് ഏകദേശം ഒരുപോലത്തെ ഫിംഗർ പ്രിന്റ് ചിലപ്പോൾ കിട്ടും, സിമിലാരിറ്റി കൂടുതലുള്ള. പക്ഷെ ഡിസിമിലാരിറ്റിയോട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് 2 പേരാണെന്ന് മനസ്സിലാവും. അപ്പോൾ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒരുപോലുള്ള ആളുകൾ ഒരിക്കലും ഉണ്ടാവില്ല ഭൂമിയിൽ. 2 പേരൊരു ഒരുപോലെ ഉണ്ടാവില്ല. പിന്നെ ആളിൻ്റെ വിരലിൻ്റെ വിരലിലോട്ട് നോക്കിയും അതുപോലെ തന്നെ കണ്ണിലോട്ട് നോക്കിയും ആളുകളുടെ മനസ്സിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. സാമുദ്രിക ശാസ്ത്രമാണ്. ആ ഇപ്പം ചെങ്കോട്ടോണ സ്വാമിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ഞി കത്തിച്ച ചെങ്കോട്ടോണ സ്വാമിയാണ്. ആ ചെങ്കോട്ടോണ സ്വാമിക്ക് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഒരു സ്വപ്നസമയം നോക്കിക്കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് ആ ആളിനെ പറ്റി മനസ്സിലാക്കാനും പറയാനും പറ്റും. ചെങ്കോട്ടുകോണസ്വാമി പലർക്കും എതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്, ക്രിസ്തുമതത്തിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ചെങ്കോട്ടുകോണസ്വാമി ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരുപാട് പവേഴ്സ് ഉള്ള ആളാണ്. ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ പവേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ ഈ പല കേസുകളിലും ഈ പറയുന്ന പവറുള്ള ഒരുപാട് പേരെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണാൻ പറ്റും. മദ്രാസില് നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അക്ഷരാഭ്യാസം ഒന്നുമില്ല, അതിങ്ങനെ ചമ്മണപ്പൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, യോഗാസനത്തിലിരിക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം കണ്ണിങ്ങനെ തുറന്നൊന്ന് നോക്കും, ഇങ്ങനെ സൂക്ഷിച്ച് അന്നേരത്തെ കണ്ണടയ്ക്കും. കണ്ണടച്ച ശേഷം നമ്മളുടെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം പറയും, എവിടെ ജനിച്ചു, നമ്മുടെ പേരെന്താണ്, നമ്മുടെ സഹോദരന്മാരാരാണ്, സഹോദരിമാരാരാണെന്ന് മുഴുവൻ അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെയുള്ള പവർ കണ്ടെത്താൻ അപാരമായ കഴിവാണ് അങ്ങനെയുള്ള ചില ശക്തിയുള്ളവർക്ക് ഉള്ളത്. അതുപോലെ ക്രിസ്തുമതത്തിൽ പുനർജന്മങ്ങളെ കുറിച്ച് പറയപ്പെടുന്നു എന്ന് പറയുന്നത് അതിന്റെ പേജുകളൊക്കെ റിമൂവ് ആയി പോയി എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇസ്ലാമിലും ഇപ്പോഴത്തെ ദിവസത്തിലും പുനർജന്മത്തെ പറയുന്നുണ്ട്. അതന്നെ അല്ലജീബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്നും അത് മരിക്കുന്നില്ല എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഇത് പിന്നീട് മനുഷ്യൻ മാറ്റിയതാണോ സാർ? ഈ വ്യത്യസ്തമായ മനുഷ്യൻ മാറ്റുന്നതാണ്. അതെ അതെ. ഇപ്പൊ എല്ലാ മതങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏതാണ്ട് ഒരേ എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ട്. അത് കമ്പാരിറ്റീവ് റിലിജൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഓരോ മതത്തിന്റെ എന്താണ് വേറൊരു മതത്തിലും ഒരുപോലെ കാണപ്പെടുന്നത്. പേര് ചിലപ്പം മാറും, ഭാഷ ചിലപ്പം മാറും, പക്ഷെ ദേ ഹാവ് എ സിമിലർ എക്സ്പീരിയൻസ്. എന്തായാലും ഇന്നൊരു സ്വപ്നം സഫലമായ ദിവസമാണ് സാറിൻ്റെ കയ്യിൽ നിന്ന്. നമുക്കറിയാം, ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. സാറിങ്ങനെ അനർഗളം നിർഗളം സാറിൻ്റെ ഒരു പ്രവാഹം, അറിവിൻ്റെ പ്രവാഹം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, സാർ ഞാൻ കേട്ടിട്ടുള്ള സാർ ഒരു ഒറേഷ്യസ് റീഡറാണെന്നാണ്. മാത്രമല്ല സാറിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഒരു നേർ സാക്ഷ്യപ്പെടുത്തലാണ് നമുക്കിന്ന് കിട്ടിയത്. നമ്മളെല്ലാവരും തന്നെ ധന്യരാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും അറിവുകൾ നമുക്ക് ലഭിച്ചതിന്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. സാറ് അങ്ങേ ഞങ്ങൾ ഇനിയും അങ്ങേ സമീപിക്കും. അപ്പോൾ അങ്ങയുടെ സമയം അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്നൊരു ചെറിയൊരു സെഷനാണ് സാറിൻ്റെ ഒരു യാത്രയുടെ ഇടയിൽ അനുഭവിച്ചൊരു സമയത്താണ് നമുക്കിത് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ തുടർന്നും നമുക്ക് കാണാൻ കഴിയട്ടെ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.